രക്ഷിക്കണേ, എന്റെ സങ്കടങ്ങൾ നിന്നോടല്ലാതെ വേറെ ആരോടാ എനിക്ക് പറയാനുള്ളത്? എനിക്ക് ആകെ ഉള്ളത് രണ്ട് പെമ്മക്കളും ഒരു മോനുമാ. അവന്റെ അച്ഛനെ പോലെ അവനെ നീ ഒരു മണ്ടനാക്കരുതേ. പാവം, എന്റെ വല്യേട്ടിനു വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്, എന്നിട്ടും എന്നെ എന്റെ കുട്ടികളെ നശിപ്പിച്ച് അടങ്ങുമെന്നും പറഞ്ഞ് ചില ശത്രുക്കൾ എന്റെ തൊട്ടു പുറകിൽ തന്നെ ഉള്ളത് നീ കാണുന്നില്ലേ? അമ്മയോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തത്? ശത്രു വിളിക്കാൻ ഓടിയസത്തെ, നിന്നെയല്ല ഞാനൊരു ഉപമ പറഞ്ഞതാ. എന്റെ ദൈവങ്ങളെ, വല്യേട്ടൻ എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരുത്തരുതേ. അമ്മേ, അമ്മേ, വല്യമാനം വിളിച്ചിട്ട് അനങ്ങുന്നില്ല. എന്റെ ഈശ്വര, എന്റെ ശക്തി ഈ ഉള്ളവൾക്ക് മനസ്സിലായേ. എന്റെ ഈശ്വര, കുളിക്കാനിറങ്ങിയ മനുഷ്യനെ കാണുന്നില്ലല്ലോ, ഒഴുക്കിപ്പെട്ടു പോയോ? ചേട്ടാ, എന്താ ചക്രവർത്തി? വല്യേട്ടനെ വിളിച്ചിട്ട് അനങ്ങുന്നില്ല. ഉടനെ വീട്ടിലേക്ക് തിരിച്ചോണ്ട് വരും. ആള് ക്ലോസ് ആയ ലക്ഷണമാ. നല്ല കരിമീൻ ഫ്രൈയും കൂട്ടി ചോറും ഉണ്ടേച്ചു കിടന്ന ആളാ. രാവിലെ കാപ്പുടിക്കാൻ ചെന്ന് വിളിക്കുമ്പോ ഒരനക്കവും ഇല്ല. പിന്നെ ഞാനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ദേ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഞാനിപ്പോ ഇവിടെ നോക്കിയാലേ വിളിക്കത്തേ. ചത്തോന്നുള്ളത് നേരെയാണോ? അല്ലാതെ അന്നത്തെ പോലെ കളിപ്പിക്കലൊന്നുമല്ലോ. ഏയ് ചേച്ചേ, ഇത് അന്നത്തെ പോലൊന്നുമല്ല. മൂന്നാമതൊരു അറ്റാക്ക് കൂടി വന്നാൽ തട്ടിപ്പോവുമെന്ന് അന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. എല്ലാം എന്റെ ഭാഗ്യപാടു. ഇനിയിപ്പോ ഞാനും എന്റെ മക്കളും അല്ലാതെ അളിയന്റെ സ്വത്തുക്കൾക്ക് വേറെ അവകാശക്കാരും ഇല്ലല്ലോ. സ്വത്തുക്കൾ തനിക്ക് മാത്രം കിട്ടുമെന്ന് ഉറപ്പിക്കണ്ട. അച്യുതനാർഗേ, തന്നെ പോലെ വേറെ അളിയനും പെങ്ങളും ഉണ്ടെന്നുള്ള കാര്യം താനിപ്പോ അവരെ വിളിച്ച് പറയുമൊന്നും വേണ്ട കേട്ടോ. ആ മരിച്ച ആളുടെ ബന്ധുക്കൾ ആരും ഇതുവരെ വന്നില്ലേ? വന്നിട്ടില്ല സാർ. എന്നാൽ ബോഡി മോർച്ചറിലേക്ക് മാറ്റിക്കോളൂ. ശരി സാർ. ഡോക്ടർ, ഞാൻ അദ്ദേഹത്തിന്റെ അളിയന. അതെയോ? നിങ്ങൾ ബോഡി ഏറ്റുവാങ്ങിക്കോളൂ. മോനെ വിക്രമാ, ഒരു സന്തോഷകരമായ വാർത്ത നിങ്ങളെ എല്ലാവരെയും അറിയിക്കാനുണ്ട്.
കൈരളി എക്സ്പോർട്ടിംഗ് എന്റർപ്രൈസ് എന്ന ഈ സ്ഥാപനത്തിന്റെ എം ഡി മാണിക്യമംഗലത്ത് അച്യുതൻ നായർ, അതായത് എന്റെ കോടീശ്വരനായ വൃത്തികെട്ട വല്യമ്മാവൻ അല്പസമയം മുമ്പ് അന്തരിച്ചു. ഈ സുദിനത്തിൽ അടുത്ത എം ഡി എന്ന നിലയിൽ മറ്റൊരു സന്തോഷകരമായ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാ തൊഴിലാളികൾക്കും ഇനി മുതൽ ഞാൻ 100 രൂപ ഇൻക്രിമെന്റ് നൽകുന്നതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ജെല്ലയ്ക്ക് മാത്രം 115 രൂപ 25 പൈസ. 15 രൂപ 25 പൈസ ബ്യൂട്ടി പാർലറിൽ പോയി ഈ മുഖം ഒന്ന് ശരിപ്പെടുത്തി എടുക്കാനാ. പുതിയ എം ഡി സാറെ? യെസ് മിസ്റ്റർ പിയൂൺ വാസു. നമുക്കൊരു റീത്ത് വാങ്ങണ്ടേ? ഓ, ഞാൻ അതങ്ങ് മറന്നു. 300 രൂപയുണ്ട്. ഈ സിറ്റിയിൽ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയ റീത്ത് തന്നെ വാങ്ങിച്ചോളൂ. റീത്തിൽ പുതിയ എം ടി വിക്രമ സാറിന്റെ പാവന സ്പണ്ടിക്കുന്ന വെണ്ടക്കഷത്തിൽ എഴുതട്ടെ. അതിൽ ചത്തത് ഞാനല്ല, എന്നെ സാറിന്റെ അച്ഛന്റെ പേര്. കറക്റ്റ്. തന്റെ കൂട്ടുകാരൻ എന്താ പ്രഭാര ഇത്? നീ എപ്പോ ഒന്ന് നീ എന്താ ഇങ്ങനെ മരിച്ചു നോക്കുന്നത്? പേടിപ്പിച്ച് കളഞ്ഞല്ലോ ചേട്ടാ. എന്താ ഞാൻ മരിച്ചെന്ന് വിചാരിച്ചു? ബോഡി ഏറ്റുവാങ്ങാൻ ഒരളിയൻ വന്നിരുന്നല്ലോ. ഇല്ല സാർ, അച്ഛന്റെ അളിയൻ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. ഞാൻ മകനാ. ഓഹോ, ചെല്ലു. നിങ്ങൾ തിരിച്ചു പോയിക്കോ. അപ്പൊ ഇതിന്റെ കാശ്? അത് എന്റെ മോനെ കൊണ്ട് തരും. വാ പൊളിച്ചു നിക്കാതെ ഒന്ന് കരയെന്റെ മനുഷ്യ. ഞാൻ എന്തിനു കരയണം? ഓ ദൈവമേ, ഒരു പൊട്ടനെയാണല്ലോ നീ എന്റെ തലയെ കെട്ടി വെച്ചത്. സുഭദ്ര, നീ ഇപ്പൊ വല്യേട്ടനെ കാണണ്ട, ഇങ്ങോട്ട് വാ. എന്റെ വല്യേട്ടനെ കാണരുതെന്ന് പറയാൻ ചേച്ചി ആരാ? ഇവിടെ ഇങ്ങനെ കാവലിരുന്ന് എഴുതിയ സ്വത്തുക്കളെല്ലാം ഒറ്റയ്ക്ക് എങ്ങനെ തിന്നാമെന്ന് ഒരുത്തേം കരുതണ്ട. അതേടി, സ്വത്തുക്കൾ മോച്ചന്നെയാ ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് ഹോസ്പിറ്റലാ, ഒന്ന് ഇടണം കേട്ടോ. വല്യേട്ടന്റെ മലവും മൂത്രവും കോരിയത് ഞാനാ. എനിക്ക് സ്വത്തുക്കൾ വേണോടെ? പ്രായം കഴിഞ്ഞ 2 പെൺപിള്ളേരാ എനിക്കുള്ളത്. ചേച്ചിയുടെ വർത്താനം കേട്ടാത്തൊന്നും വേറെ ആർക്കും പിള്ളേരില്ലെന്ന്. എനിക്കും കെട്ടിക്കാരായൊരു മകനാ ഉള്ളത്. ആരാ ആ മരക്കഷ്ണോ? അവനാരെ പെണ്ണു കൊടുക്കുന്നത്? എന്റെ മോനെ, സരസനിക്ക് വന്നോട്ടെ, ഇതിന്റെ മറുപടി അവൻ പറയും. ഒരാളിറങ്ങാനുണ്ട്, വണ്ടി നിർത്തേ, നിർത്താൻ. സ്റ്റോപ്പിൽ വണ്ടി പോട്ടെ. വണ്ടി നിർത്തോ ചെട്ടേ. എന്നെ ഇതൊന്നും ഇറക്കാൻ ഇവിടെ സ്റ്റോപ്പില്ല. സ്റ്റോപ്പില്ല എന്ന് പറയുന്നത് ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോപ്പാ. വണ്ടി നിർത്തോ. വണ്ടി ഒന്ന് സ്ലോ ചെയ്തോ. ഈ ശല്യം ഒന്ന് ഇറങ്ങിക്കോട്ടെ. എവിടെ വണ്ടി സ്ലോ ആവട്ടോ. അതൊക്കെ എനിക്ക് കേറണ്ട. വണ്ടി നിർത്തോ. ടിക്കറ്റ് എടുക്കണം. ഒരു ബസ് 2 ടിക്കറ്റാ. ഞാനും ഇറങ്ങിയതാ. വീണ്ടും കേറിയതല്ല, പൊക്കി കേറ്റിയതല്ലേ. വണ്ടി നിർത്തോ. ഓരോ രാവിലെ കേറും മെനക്കെടുത്തനടു തെണ്ടികൾ. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. ഒന്ന് മാറോ പ്ലീസ്, ഒന്നിറങ്ങിക്കോട്ടെ, ഒന്നിറങ്ങിക്കോട്ടെ, നടന്ന് മാറോ. ചേട്ടാ, നിങ്ങൾക്ക് വേണമെങ്കിൽ കേറാൻ വേറെ ഒരുപാട് ബസ്സുകളുണ്ട്, എനിക്കിറങ്ങാൻ ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ. അതെന്താ മനസ്സിലാക്കാത്ത ചേട്ടൻ? പ്ലീസ്. പരമേശ്വരാ, എനിക്കൊരു ബോധക്ഷയം ഉണ്ടായപ്പോ നീ ആരെയൊക്കെ വിളിച്ചറിയിച്ചു ഞാൻ മരിച്ചുപോയെന്ന്. ആരെയൊക്കെ വിളിച്ചറിയിച്ചില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. അതിപ്പോ അളിയാ, ശവെടുപ്പിന് 10 ആള് വന്നോട്ടെന്ന് കരുതി അഡ്വാൻസ് ആയിട്ട് വിളിച്ചു പറഞ്ഞല്ലേ. നല്ല ഉദ്ദേശം. മുമ്പൊരിക്കൽ ഞാൻ മരിച്ചുപോയെന്ന് നീ പത്രത്തിൽ കൊടുത്തില്ലേ, അതെന്തുദ്ദേശത്തിലായിരുന്നു? മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. അത് നിന്റെ മനസ്സിൽ തന്നെ അങ്ങ് വെച്ചാ മതിയടാ പരമേശ്വര.
വല്യമ്മാവ എന്നെ വിട്ടു പോയല്ലോ വല്യമ്മാവ വല്യമ്മാവൻ എനിക്ക് ചെറുപ്പത്തിലാ വല്യമ്മാവന് പിടിച്ചു തന്നാന്ന് പറഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല വല്യമ്മാവ അയ്യോ പൊന്നുമോനെ കരയില്ലടാ വല്യമ്മാവൻ ഇപ്പോഴൊന്നും ചാവില്ല അയ്യോ അപ്പൊ തട്ടില്ലേ അയ്യോ ഇത്രയും വലിയ റീത്ത് കണ്ടാൽ പറയാതെ തന്നെ അറിയില്ലേ ഡോക്ടർ കാര്യം എന്താണെന്ന് മിസ്റ്റർ ഇത് ഹോസ്പിറ്റലാണ് കാളച്ചന്തയൊന്നും അറിയാം വാച്ച്മാൻ ഇവരെ പിടിച്ച് പുറത്താക്കാൻ വാച്ച്മാനോ ഡേ ഞാൻ പുതിയ എം ഡി ആകുന്നതിലുള്ള അസൂയയാണിത് മരിച്ചയാൾ എത്ര ദുഷ്ടനായാലും ശരി ഡെഡ് ബോഡി കാണാൻ നിങ്ങൾ അനുവദിക്കണം അതിന് നിങ്ങളുടെ ആരോടെ മരിച്ചിട്ടില്ല മരണവും ജനവും തീരുമാനിക്കുന്നത് നിങ്ങൾ ഡോക്ടർമാരല്ല അത് ദൈവമാണ് വരൂ അത്തേക്ക് ഒരു എം ഡിയോടാണ് നിങ്ങൾ കളിക്കുന്നത് ഇവിടെ ആരും മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസമാവുന്നില്ല തന്റെ മോൻ എന്തായാലും സ്നേഹമുള്ളവനാ മരിക്കും മുമ്പ് വല്യമ്മാവൻ റീത്തും കൊണ്ടല്ലേ വന്നിരിക്കുന്നത് അപ്പൊ മരിച്ചില്ലേ വല്യമ്മാവൻ മരിച്ച നേരം തെണ്ടിയാ പറഞ്ഞത് എങ്ങനെ കഴിഞ്ഞിരുന്ന കുടുംബം അത് അച്ചുവേട്ടന്റെ ഭാര്യ മരിച്ച പിന്നെ ആ വീട്ടിലെ എല്ലാ ഐശ്വര്യങ്ങളും പോയി വിഷമപ്പെടുത്തുന്ന ഒരു കാര്യവും അച്ചുവേട്ടനെ അറിയിക്കരുതെന്നാണ് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് അതെങ്ങനെ നടക്കാനാ അവിടെ ഉണ്ടല്ലോ കാലന്മാർ കുറെ എണ്ണം അച്ചുവേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണക്കാർ അവന്മാർ തന്നെയായിരിക്കും എന്റെ ദൈവങ്ങളെ അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ആരോട് ചോദിക്കാനാ ഈ സ്ഥലം വല്യേട്ടിന് കെട്ടുമ്പോ ഈ തെക്കപ്പുറം എനിക്ക് തരാമെന്ന് അളിയൻ വാക്കുന്നു കുളിച്ചിടാനോ രണ്ട് പൊട്ടിക്ക് മനസ്സിയാ ഒരു മനുഷ്യൻ അവിടെ സുഖമില്ല നടക്കുന്നു ഇത്രയും കാലം നിങ്ങൾക്ക് തീറ്റിപ്പോച്ചാൽ നന്ദി അല്പമൊക്കെ ഉണ്ടെങ്കിൽ അന്നേരത്തിൽ സൗകര്യം കൊടുത്തൂടെ നിങ്ങളൊക്കെ ആരാ പരമേശ്വരനായി ഈ പറമ്പ് വിൽക്കാനൊന്നും പറഞ്ഞ് എന്റെ കയ്യിൽ 25,000 രൂപ അഡ്വാൻസ് വാങ്ങിയിരുന്നു ഇപ്പൊ ഇവര് പറയുന്ന ഇത് ഇവർക്കുള്ളതാണെന്ന് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സാറേ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ വേണോ ഇതൊക്കെ ഇത് ഞങ്ങൾ വിൽക്കാൻ ശ്രമിച്ചത് അത്ര തെറ്റൊന്നുമല്ല ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്ക് കിട്ടാൻ ഉടലേ ഇത് ആർക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല അച്ചുവേട്ടൻ സ്വത്തുക്കൾ മുഴുവൻ അനാഥാലയത്തിന്റെ പേരിൽ എഴുതിവെക്കാൻ പോവാണ് അത് താനാണോ തീരുമാനിക്കുന്നത് ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരാളുടെ സ്വത്ത് അയാളുടെ കാലശേഷം ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അയാൾക്കാണ് ഓഹോ തനിക്ക് പിന്നെ എഴുതിത്തരുമെന്ന് കരുതിയിട്ടായിരിക്കും മിണ മിണാന്ന് പറഞ്ഞ് താനിവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എടോ ഞങ്ങൾ അത്ര വിട്ടികളൊന്നുമല്ല ഇത്രയും നാൾ ഞങ്ങൾ അടിമകളായിട്ട് കിടന്നത് അളിയനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല വേണ്ടി വന്ന വല്യമ്മാവനെ കൊന്നിട്ടാണെങ്കിൽ ഈ സ്വത്തുക്കൾ ഞങ്ങൾ കൈക്കലാക്കും നീ കൊല്ലുന്ന് പറഞ്ഞാ തെണ്ടി എടാ ആ മനുഷ്യന്റെ കാല് കഴിക്കുന്ന വെള്ളം കുടിക്കാനുള്ള യോഗ്യത നിനക്ക് നിന്ന് തണ്ടക്കില്ല മാണിക്യമംഗലം തറവാട്ടിലെ ബാല്യക്കാരനായ രാവുണ്ണി മേനോന്റെ മകൻ ഈ പ്രഭാകര മേനോനായ ചരിത്രമൊക്കെ ഞങ്ങൾക്കറിയാം അച്യുതനായരുടെ അച്ഛനെ സ്വന്തം പെങ്ങളെ കൂട്ടിക്കൊടുത്ത പാരമ്പര്യം വരേണ്ടത് പരമേശ്വര നീ കൈവച്ചത് ആരെയെന്നറിയാവോ എന്നെയാ എന്നെ എന്റെ പെങ്ങളുടെ കഴുത്തെ താലി കെട്ടിയവനായിപ്പോയതുകൊണ്ട് നിന്നെ ഇപ്പൊ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഇനി ആരെങ്കിലും പ്രഭാകരനെ തൊട്ടാ കൈ ഞാൻ വെട്ടും ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ എന്നെ പങ്കുവെക്കാനാണ് എല്ലാവരുടെയും ശ്രമം അല്ലേ നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റിയ കാലത്തൊരു പട്ടിയെ വളർത്തിയിരുന്നെങ്കിൽ വാലെങ്കിലും ആട്ടിക്കാണിച്ചെന്നെ വിക്രമ നീ എന്താ പറഞ്ഞത് എന്നെ കൊന്നിട്ടാണെങ്കിലും സ്വത്ത് കൈക്കലാക്കുമെന്നല്ലേ സന്തോഷമായി ഇന്നെങ്കിലും എന്റെ ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്നതൊക്കെ ഒന്ന് തുറന്നു പറയാനൊരു അവസരം ഉണ്ടാക്കി തന്നല്ലോ എന്നാ കേട്ടോളൂ ഈ മാണിക്യമംഗലത്തെ അച്യുതൻ നായർക്ക് ഒരവകാശി ജീവിച്ചിരിപ്പുണ്ട് വിവാഹത്തിന് മുൻപ് ഞാൻ ചെയ്തൊരു തെറ്റിന്റെ ഫലം ഹ
കുട്ടിക്കാനത്തെ എസ്റ്റേറ്റിലെ ബാല്യക്കാരി ജാനുവിന് എന്റെ ഒരു കുട്ടിയുണ്ട്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന തറവാടിന്റെ അന്തസ്സിനും നിങ്ങളുടെ ഒക്കെ മാന്യതയ്ക്കും കോട്ടം തട്ടുമല്ലോ എന്ന് കരുതി ഞാനത് രഹസ്യമാക്കി വെച്ചു. പക്ഷേ ഇന്ന് ഞാൻ തീരുമാനിച്ചു എന്റെ കുഞ്ഞിനെ അവിടെ അമ്മയും കൂട്ടിക്കൊണ്ടുവരാൻ. അതുകൊണ്ട് മാന്യതയ്ക്ക് കോട്ടം വരുമെന്ന് തോന്നുന്നവർക്കെല്ലാം ഇവിടുന്ന് പോകാം. നേരെ പണ്ട് വല്യേട്ടന് ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നെന്ന് എസ്റ്റേറ്റിലെ ജോലിക്കാരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞുള്ള കാര്യം എനിക്കറിയില്ല. എന്താ ചക്കരപുത്തെ, അപ്പൊ സംഗതി നേരെയാണല്ലേ? വല്യമ്മാവനൊരു മോളുണ്ടെന്ന് കേട്ടപ്പോ ചിരിക്കാ വേണ്ടത്. ഇങ്ങനെ പറ്റി കിട്ടില്ല എന്നറിഞ്ഞപ്പോ ആ ഷോക്കിൽ ചിലപ്പോ സമനില തെറ്റിയതായിരിക്കും. ഇത് പ്രാന്ത തന്നെയാ. പേടിക്കണ്ടമ്മേ, അച്ഛന്റെ ജാതകം പരിശോധിച്ച ജ്യോത്സ്യൻ പറഞ്ഞ ഓർമ്മയില്ലേ, 48.5 വയസ്സ് കഴിഞ്ഞാൽ ഏത് നിമിഷവും അച്ഛനൊരു ഭ്രാന്തനായി മാറാൻ സാധ്യതയുണ്ടെന്നും നമുക്ക് പിന്നെ വച്ചടി വച്ചടി കയറ്റമാണെന്നും നമുക്ക് നല്ല കാലം തുടങ്ങിയമ്മേ. നിന്റെ വല്യേട്ടന് ദൈവം കൊടുത്തത് ബോളാ. ആ പെങ്കുച്ചി ഇവന്റെ ആരാ? സിസ്റ്റർ അല്ലടാ, പുറപ്പെള്ള. അവളേക്ക് വന്നു കഴിഞ്ഞാൽ നീ വല്യേട്ടനെ സോപ്പിട്ട് പിടിച്ച് ഈ കല്യാണം നടത്തണം. മതി സുഭദ്രെ, അവന്റെ ശരീരത്തിൽ ആകെപ്പാടെ ഏഴുകൾ മാത്രമേ ഉള്ളൂ. അതെങ്ങാനും പൊട്ടിപ്പോയ പിന്നെ ഒന്നിനും കൊള്ളാതെ ഷോക്കേസിൽ എടുത്ത് വെക്കേണ്ടി വരും. വല്യേട്ടന്റെ മോളെ, ഇവന്റെ മുറപ്പെണ്ണാണ്. ഇവന്റെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തിയാലേ സംഗതി നടക്കൂ. അമ്മേ, എനിക്കൊരു 200 രൂപ തരോ. നിനക്കെന്തിനാ 200 രൂപ? ബ്യൂട്ടി പാർലറിൽ പോയി എന്റെ മുഖമൊന്ന് എവിടെ പോയാലും നിന്റെ മുഖം നന്നാൻ പോകുന്നില്ല. പിന്നെ വേണേലും ഈ തല വെട്ടി മാറ്റി വേറെ തല ഫിറ്റ് ചെയ്യേണ്ടി വരും. അതെങ്ങനാ എല്ലാരും പറയുന്നതേ? എനിക്ക് അച്ഛന്റെ മുഖച്ചായ. അമ്മേ, കാണാൻ കൊള്ളാന്ന് ചില പെൺകുട്ടികൾ എന്നോട് പറയാറുള്ളതേ, എനിക്ക് ഷാറൂഖ് ഖാന്റെ കത്താടുന്നാ. പിന്നെ സ്നേഹത്തോടെ ചില പെൺകുട്ടികൾ എന്നെ സരസുഖാൻ സരസുഖാൻ അങ്ങനെ വിളിക്കാറ്. അവളൊന്നും ഇങ്ങ് വന്നോട്ടെ. നീ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞത് നേരാ. അവരെ കളിപ്പിക്കാൻ വേണ്ടി ചേട്ടനൊരു കെട്ടുകഥ പറഞ്ഞതാണെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അല്ല, ഇത്രയും കാലം എന്റെ മനസ്സിൽ കിടന്ന് വീങ്ങിപ്പൊട്ടി ഒരു സത്യം. അച്ചുവേട്ടൻ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ ഇതേപ്പറ്റി. നിന്നോടെന്നല്ല, മറ്റു പലരോടും ഞാനിത് പറഞ്ഞിട്ടില്ല. പണ്ട് ബിസിനസ് ആവശ്യത്തിനാണെന്നും പറഞ്ഞ് പലപ്പോഴും ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ജാനുവിനെ മോളെയും കാണാൻ വേണ്ടിട്ടാ. ഒരിക്കൽ അവളെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു സന്ദർശകനെ അല്ല എന്റെ മോക്ക് ആവശ്യം, ഭാര്യയായിട്ട് സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറല്ലെങ്കിൽ മേലി പടി കടക്കരുതെന്ന്. അത് കേട്ടിട്ടും ജാനു മൗനം പാലിച്ചു, ഒരു വാക്കുപോലും പറഞ്ഞില്ല. അപ്പൊ എനിക്ക് വാശിയായി, പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ചേട്ടത്തേക്ക് ഈ കഥകളൊക്കെ അറിയാമായിരുന്നോ? രായശ്വരിയോട് ഞാനിത് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ജാനുവിനോട് ഞാൻ ചെയ്ത ദ്രോഹത്തിന്റെ ഫലമായിരിക്കാം പിന്നീട് ഒരു കുഞ്ഞിനെ പോലും ദൈവം എനിക്ക് തരാതിരുന്നത്. പ്രഭാകരൻ എനിക്കൊരു ഉപകാരം ചെയ്യുവോ? എന്തായിട്ടാ? എന്റെ ജാനുവിനെ മോളെയും എനിക്ക് ഇവിടെ കൊണ്ട് താമസിപ്പിക്കണം, എന്നാലേ ഞാൻ അവരോട് ചെയ്ത തെറ്റിന്റെ ഒരു പ്രായച്ചിത്തമാകൂ. മനസ്സിലായി. ചേട്ടൻ ഒരു ഭാര്യയും കുട്ടിയും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവൻ ഞാനാണ്. അവരെവിടെ ഉണ്ടെങ്കിലും ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവരും നാളെ തന്നെ. അന്നത്തെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഈ സത്യം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെച്ചത്. ജാനുവിന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോഴാണ് അവർ മരിച്ചിട്ട് 10-15 വർഷമായെന്നും കുട്ടി അനാഥാലയത്തിലാണെന്ന് പറഞ്ഞത്. അച്ഛൻ ജീവിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കുട്ടിയെ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കണം എന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. സോറി മിസ്റ്റർ മേനോൻ, കുട്ടി ഇപ്പോഴും ഇവിടെയില്ല. പഠിക്കാൻ മിടുക്കിയായിരുന്നു ശോഭ. ഞങ്ങൾ അവളെ കോളേജിൽ അയച്ച് പഠിപ്പിച്ചു. ആ കാലത്ത്
ശോഭയ്ക്ക് ഒരാളുമായി ഒരു അഫയർ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ ശോഭ ഗർഭിണിയാണെന്ന് അറിയുമ്പോഴാണ്. ഒരു അനാഥാലയത്തെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഗർഭിണിയായ ഒരു കുട്ടിയെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുവാൻ സഭ അനുവദിക്കില്ല. ഞങ്ങൾ ആ വിവരം ശോഭയെ അറിയിച്ചു. ഒരു ദിവസം രാത്രി ഒരു കത്തെഴുതി വെച്ചിട്ട് ശോഭ ഇവിടുന്ന് പോവുകയാണ് ഉണ്ടായത്. ഇപ്പൊ ഏകദേശം 2 വർഷമായി കാണും. എങ്ങോട്ടാണ് പോയെന്ന് വല്ലതും? ഏതോ ഒരു മഹാദേവനുമായിട്ടായിരുന്നു ശോഭയ്ക്ക് അടുപ്പമുണ്ടായിരുന്നത്. അയാളുടെ അടുത്തേക്കാണ് പോകുന്നതെന്ന് മാത്രമേ ആ കത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ മഹാദേവന്റെ മേലുള്ള അറിയോ? ഞങ്ങൾ അതെല്ലാം അന്വേഷിച്ചതാണ്. മഹാദേവൻ ആരാണെന്നോ എവിടെയാണ് താമസിക്കുന്നതെന്നോ ഇവിടെ ആർക്കും അറിയില്ല. എന്താണ് സാറ അറിഞ്ഞില്ലേ? വലിയ മോളുടെ ഏതോ ഭാര്യയും മോളും വരുന്നുണ്ട്. അതിന് മോളിൽ തൊരുമുറി കുട്ടപ്പനാക്കാൻ പറഞ്ഞിരിക്കുക. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ ഇതൊക്കെ? ഒന്നും പറയണ്ട സാറേ, ഇത് മുഴുവൻ സാരിയും ചുരിദാറുവാ. മോൾക്ക് സാരിയാണോ ചുരിദാറാണോ ഇഷ്ടം അറിയില്ലല്ലോ, അതുകൊണ്ട് രണ്ടും വാങ്ങിച്ചുകൊണ്ട് വരാൻ മുതലാളി പറഞ്ഞു. ഇത്രയൊക്കെ മോഹിച്ചിരിക്കുന്ന അച്ചുവേട്ടനെ എങ്ങനെയാ സമാധാനിപ്പിക്കുക? എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ. ഒരു കൂട്ടിയ വാഴക്കരിക്ക് വാസുവേ, ആ മുറിയിലെ ബൾബെല്ലാം എരിയുന്നുണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ പോയി വാങ്ങിച്ചോണ്ട് വരണം. ശരി. പയലാൽ പുരിച്ചുള്ള ചെളിക്കുളത്തിലുളവാം ചിന്താമർ. ആഹാ, പ്രഭാകരൻ ഇത് എപ്പോ വന്നു? എന്റെ മോളും ഞാനും അവരെ അവര് വന്നില്ല. വന്നില്ലേ? മണ്ടത്തരായിപ്പോയി. ഞാൻ തന്നെ പോയി വിളിക്കേണ്ടതായിരുന്നു. അത് ചേട്ടൻ പോയി വിളിച്ചിട്ടും കാര്യമില്ല. ജാനു മരിച്ചിട്ട് 10-15 വർഷമായി. എന്റെ മോള്, മോള് വളർന്നത് ഒരു അനാഥാലയത്തിലാണ്. ശോഭയെന്ന അവളുടെ പേര്. അവിടെ പോയി നീ അവളെ കണ്ടോ? കാണാൻ പറ്റില്ല. അല്ല, കണ്ട പോലെ തന്നെ. ശോഭ ഇന്നലാളിന്റെ ഭാര്യയാണ്. രണ്ടുപേരും ബോംബേല. ഭർത്താവിന് അവിടെയാ ജോലി. പേര് മഹാദേവൻ. പ്രഭാകരൻ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ 2 ടിക്കറ്റിന് വിളിച്ചു പറ. നമുക്ക് ബോംബെ പോയവരെ കൂട്ടിക്കൊണ്ടുവരാം. ശോഭ അവിടെ നഴ്സിംഗിന് പഠിക്കുക. അപ്പൊ കോഴ്സ് കഴിയാതെ അവരിങ്ങോട്ട് വരില്ല. കഴിഞ്ഞിട്ട് വന്നാ മതി, നമുക്ക് പോയൊന്ന് കണ്ടിട്ട് വരാമല്ലോ. അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ശോഭയെയും അമ്മയെയും ഇത്രയും കാലം ചേട്ടൻ തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിക്ക് ഇപ്പൊ ചെന്ന് വിളിച്ചാൽ വന്നോളന്നില്ല. തന്നെയല്ല, മഹാദേവന് നമ്മളുള്ള സമീപനം എന്താണെന്ന് അറിയില്ല. ആ നിലയ്ക്ക് വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അത് കൂടുതൽ മനപ്രയാസത്തിന് കാരണമാവും. ഇങ്ങനെ ഒരു അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ ആദ്യ ശോഭയ്ക്ക് ഒരു കത്ത് എഴുതാം. മറുപടി വന്നിട്ട് നമുക്ക് ബോംബെക്കോ അമേരിക്കയ്ക്കോ എവിടെയാണെന്ന് വെച്ചാ പോവാ. എന്റെ മോള് വരില്ലേ പ്രഭാര? വരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ചേട്ടൻ സമാധാനത്തിരിക്കുക. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാന്ന് വെച്ചാലും നാളെ ഇത് അറിയുമ്പോ കൂടുതൽ വേദനിക്കില്ലേ? അതൊക്കെ എനിക്ക് പറയാം. മകള് വരുന്നു എന്നറിഞ്ഞപ്പോ അവളെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും സന്തോഷവും കണ്ടപ്പോ ഞാൻ പിന്നെ കളവ് പറയാതെ എന്താ ചെയ്യാ? ഇപ്പൊ ഒരു ഷോക്ക് കൊടുത്ത് എന്തെങ്കിലും സംഭവിക്കുന്നതിലും നല്ലതല്ലേ മകള് വരുന്നു എന്നുള്ള പ്രതീക്ഷയെ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കുന്നത്. അപ്പോ ആ കുട്ടി തിരിച്ചു വരില്ലെന്ന് ഉറപ്പാണോ? എന്തോ എനിക്കൊരു രക്തം പിടി കിട്ടുന്നില്ല. ഇനി ചത്തങ്ങാനും പോട്ടുണ്ടാവോ? അല്ല, മനുഷ്യന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ പരമേശ്വരനായാലും കൂട്ടരും എന്തെങ്കിലും ഒരു തുരുമ്പ് കിട്ടാൻ നോക്കിയിരിക്കുക. തന്റെ വായി എന്നറിയാതെ പോലും ഒരു വിടുവാക്ക് വീണു പോരുത്. ഞാൻ പറയാനോ? നല്ല കഥ. എനിക്കറിഞ്ഞൂടെ അവന്മാര് ദുഷ്ടന്മാരാണെന്ന്. അച്ഛനായിരുന്ന് ചത്തിയിട്ടാൻ കാത്തിരിക്കല്ലേ അവന്മാരെ. ഇന്നലത്തെ ഞാൻ നോക്കിയിട്ട്
ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ, തട്ടിക്കളയണം. ഇത് പറയാനാണോ താനും ഇവിടെ വന്ന് കണ്ടതൊക്കെ വലിച്ചു വാരി കയറ്റിയത്? അളിയനെ ഞങ്ങളെ കൊണ്ട് കൊള്ളിച്ച് ജയിലിൽ കയറ്റി ഗോതമ്പോട് നീത്തിക്കാനാണോ തന്റെ പ്ലാൻ? ഇയാൾക്ക് പ്രാന്താണ്. ഇവിടോ പരമേശ്വരൻ നായരെ, നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിന്നാൽ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയും. കൂടുതൽ സൈൻ ചെയ്യണ്ട, കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണം. സ്വന്തം മകൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് സ്വത്തുക്കളെല്ലാം മകളുടെ പേരിൽ എഴുതി വെക്കാൻ അച്യുതൻ നായർ എന്നോട് പറഞ്ഞു. ആ കുട്ടി മരിച്ചുപോയെന്ന് ആരെങ്കിലും അയാൾ അറിയിച്ചാൽ മകൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിക്കും. മാത്രമല്ല, മകൾ മരിച്ചു എന്ന് അറിഞ്ഞുള്ള ഷോക്കിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചൊന്നും വരാം. ഒരു വേടിക്ക് രണ്ട് പക്ഷി. താനാള് കൊള്ളാവിലോട് വക്കീലേ, ഞാൻ പോയി ആ പെണ്ണ് മരിച്ചെന്ന് അളിയിലോട് പറഞ്ഞിട്ട് വരാം. എടോ, താൻ പോയി പറഞ്ഞാലൊന്നും അങ്ങനെ വിശ്വസിക്കില്ല. അതിന് പറ്റിയ ഒരാളെ നമ്മൾ കണ്ടുപിടിക്കണം. എന്നാ നമുക്ക് ആ കുട്ടിയുടെ അമ്മയെ കൊണ്ട് പറയിക്കാം. ആ തള്ള മരിച്ചിട്ട് പത്തു അഞ്ചു വർഷം. ചേട്ടായി, എനിക്കൊരു ഐഡിയ. പറ. ആ കുട്ടിയുടെ അച്ഛനെ കൊണ്ട് പറയിച്ചാലോ? എടാ മണ്ട, നമ്മുടെ വല്യമ്മാവനല്ലേ ആ കുട്ടിയുടെ അച്ഛൻ. ഓഹോ, അപ്പൊ വല്യമ്മാവൻ ആള് മോശമല്ലല്ലോ അച്ഛാ. ഒറ്റ വഴിയേ ഉള്ളൂ, മഹാദേവൻ വന്ന് പറഞ്ഞാൽ സംഗതി ഓക്കെ. മഹാദേവൻ? അതെ, ആ കുട്ടി ഏതോ ഒരു മഹാദേവന്റെ കൂടെയാണ് ഒളിച്ചോടി പോയിരിക്കുന്നത്. വക്കീൽ എന്ത് മണ്ടത്തരായി പറയുന്ന? മഹാദേവനെ നമ്മൾ എവിടെ കണ്ടുപിടിക്കാനാ? ഇനിയിപ്പോ അഥവാ കണ്ടുപിടിച്ചാൽ തന്നെ അവൻ വന്ന് പറയുമോ? ഈ സ്വത്തുക്കളിൽ മേലെ അവന് അവകാശമല്ലേ? ഞാൻ യഥാർത്ഥ മഹാദേവന്റെ കാര്യമല്ല പറഞ്ഞത്, നമ്മൾ മഹാദേവനായിട്ട് വേറൊരുത്തരെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരാളെ കിട്ടുമോ? എന്റെ കയ്യിൽ ഒരാളുണ്ട്. ആര്? എന്റെ ഒരു പഴയ ആശാനാണ്. ബാലഗോപാലൻ എന്നാ ആശാന്റെ പേര്. പക്ഷെ ഒരു പ്രശ്നമുണ്ട് വല്യ ചാ. എന്താണ് പ്രശ്നം? ആശ മരിച്ചു കാണുമോ എന്നാണ് എന്റെ സംശയം. ആളെ കളിയാക്കുന്നത് അപ്പുല്ലേ, തത്വമായ കാര്യമാണ് ഇപ്പൊ പറയുന്നത്. ചേട്ടായി, ഞാനൊരു സംശയം പറഞ്ഞേ ഉള്ളൂ. ചിലപ്പോ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ. ആശാൻ ഒരു ബ്ലേഡ് കമ്പനി നടത്തിയിരുന്നതാണ്. മാനേജർ കാശുമായി മുങ്ങിയപ്പോ അങ്ങേര് പരിപാടിയിലായി. കഴിഞ്ഞ തവണ ഞാൻ ആശാനെ കണ്ടപ്പോ കരക്കാരെയും നാട്ടുകാരെയും പേടിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞു. ഞാനതിന് കുറെ സ്റ്റഡി ക്ലാസ് കൊടുത്തിട്ടാണ് വന്നത്. ചത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാഗ്യം. ഈശ്വര, ജീവിച്ച് കൊതി തീർന്നിട്ടില്ല, മരിക്കാനൊട്ട് ആഗ്രഹവുമില്ല. പക്ഷെ ഇനി ചത്തില്ലെങ്കിൽ നാട്ടുകാരെന്നെ തല്ലിക്കൊല്ലും. ഒരപേക്ഷയെ എനിക്ക് നിന്നോടുള്ളൂ. LIC ജീവൻ പദ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട്. ആ പണം എന്റെ അമ്മയുടെ കയ്യിൽ തന്നെ നീ എത്തിക്കണം. എന്റെ അമ്മാവൻ പണം തട്ടിയെടുക്കാൻ ചിലപ്പോ നോക്കും, അതിനൊരിക്കലും നീ അനുവദിക്കരുത്. മറ്റൊരപേക്ഷ കൂടിയുണ്ട്. ഈ ചിക്കൻ ടിക്ക ബട്ടർ മസാല ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇനിയിപ്പോ കഴിക്കാനുള്ള സമയവും. പരലോകത്തെനിക്ക് സുഭിക്ഷമായി നീ ചിക്കൻ ടിക്ക ബട്ടർ മസാല തരുമെന്ന വിശ്വാസത്തോടെ ധൈര്യപൂർവം ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. ആരാ? ഇല്ല, തത്തില്ല. ആശാനെ, ഞാനാ. ഏത് കാലനാണ് ഈ സമയത്ത് വന്നിരിക്കുന്നത്? സരസൻകാലൻ. സരസൻകാലൻ? നിന്നെ എപ്പോഴെന്തിനാ അങ്ങോട്ട് കെട്ടിയെടുത്തത്? വാതില് തുറക്കാൻ പറ. വാതില് തുറക്ക്. ആശാന് ഗുണമുള്ള ഒരു കാര്യം പറയാനാ. ചാകാൻ ഗുളി കഴിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു കാര്യം. നീ ഇപ്പൊ പോ, നാളെ കാലത്ത് വാ, നമുക്കെല്ലാം വിശദമായി സംസാരിക്കാം. എന്താ കടക്ക് തുറക്ക്, എന്നിട്ട് അടയ്ക്കാം. സമ്മതിക്കില്ലെന്ന് വെച്ചാ എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും ഓരോ ശകുനങ്ങൾ. ആരടാ ഇവരൊക്കെ? രക്ഷകരോ? എന്താ ഇത്? ആശാനെന്താ മോമ്മൂടി വെച്ചേക്കണേ? കൊള്ളയടിക്കാൻ പോണ. മരണത്തിന്റെ മുഖം മറയ്ക്കാനാണ് ഈ മുഖം മൂടി. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. നീ പോടേ. ആശാനെ രക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത്. ആശാനിന് ഒരിക്കലും മരിക്കേണ്ടി വരില്ല. ആശാന്റെ എല്ലാ കടങ്ങളും തീർക്കാനുള്ള ഏർപ്പാടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പോടാ, ഓരോ നുണകളും കൊണ്ടുവരും. സത്യമായിട്ടും ഈ പറഞ്ഞത് കള്ളമാണെങ്കിൽ ആശാന്റെ തല തെറിച്ചു പോട്ടെ. ചാകാൻ പോകുമ്പോ കുറുക്കേ വരരുത്, കുറുക്കേ വരരുത്. നീ പോ, നീ പോ. മരിക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് വാക്ക് പറഞ്ഞിട്ട് നിങ്ങൾ മരിച്ചോളൂ. രണ്ട് വാക്ക്? രണ്ടേ രണ്ട് വാക്ക്. ശോഭ മരിച്ചു. ശോഭ മരിച്ചോ? അതെ, ശോഭ മരിച്ചു. ഏത് ശോഭ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാം ഞങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കി തരാം. ഞാൻ ചാകാൻ വേണ്ടി ഗുളി കഴിച്ചിരിക്കുക. ടത്തിയോടാ നീലാത്തേരാകുടം.
അലമ്പിന്റെ തുമ്പിൽ കെട്ടും നുരാമല, പരസ്പരം വീട്ടാൻ വെക്കും കണാപ്പറ, കുടുക്കിന്റെ കൂട്ടിൽ പൊട്ടും കുണ്ടാമണ്ടി, കരിതപ്പിയോടാൻ നില തെരാ കൂടം. അമ്പമ്പോ അമ്പമ്പോ അയ്യയ്യോ, അമ്പമ്പോ അമ്പമ്പോ അയ്യയ്യോ. ചങ്ങാടി കൂടെ കൂടി ചതിജയല്ലേ, കിലുകിലെ മിന്നും പന്തണം പ്രതിഫലമായി തന്നീരാം, കിലുകിലെ മിന്നും പന്തണം പ്രതിഫലമായി തന്നീരാം. അമ്പമ്പോ അമ്പമ്പോ അമ്പമ്പമ്പോ, അമ്പമ്പോ അമ്പമ്പോ അമ്പമ്പോ. കൂട്ടിൽ പൊട്ടും കുണ്ടാമണ്ടി, കരിതപ്പിയോടാ നില തെരാകൂടം. അടിമുടി കൊള്ളാം നല്ലിരി ചട ചട പട കത്തായം, പൊങ്ങാനോ പൊങ്ങിടാനോ വയ്യേ വയ്യേ, ഇത് നല്ല കുത്തായിക്കളി ഹതവിധിയുടെ തീക്കളിയായി, ഇത് നല്ല കുത്തായിക്കളി ഹതവിധിയുടെ തീക്കളിയായി. കുട്ടുക്കിന്റെ കൂട്ടിൽ പൊട്ടും കുണ്ടാമണ്ടി, കരിതപ്പിയോടാ നേടാ തേടാകൂടം, അലങ്കിന്റെ തുമ്പിൽ കെട്ടും നുലാമല, പരസ്പരം വീട്ടാൻ വെക്കും കണാപ്പാര. അമ്പമ്പോ അമ്പമ്പോ അയ്യയ്യോ, 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 അമ്പമ്പോ അമ്പമ്പോ അയ്യോ അയ്യോ അയ്യയ്യയ്യോ. വിട് 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 വിട്, സമ്മതിച്ച് സമ്മതിച്ച് സമ്മതിച്ച്. പിന്നെ ഒരു കാര്യം അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കാം, സംഗതി കഴിയുമ്പോ എനിക്ക് തരാമെന്ന് പറഞ്ഞ പണം ക്യാഷ് ആയിട്ട് തരണം, ചെക്ക് തന്നാ ഞാൻ സ്വീകരിക്കില്ല. ശരിയാവൂ. പിന്നെ എന്നെ പറ്റിക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ പറഞ്ഞുകൂടെ എന്നെ പറ്റി. വല്യച്ച ആശാൻ ആളൊരു ചെറ്റയാ. ചെറ്റയോ പോക്കരിയോ ആരായാലും വേണ്ടില്ല, നീ നാളെ തന്നെ അവിടെ എത്തണം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ രണ്ടേ രണ്ട് വാക്കേ പറയൂ, ശോഭ മരിച്ചു. ആഹാ, അതിൽ കൂടുതൽ എന്തെങ്കിലും നീ പറഞ്ഞാൽ അപ്പൊ നിനക്ക് എന്റെ സ്വഭാവം മനസ്സിലാവും. പറഞ്ഞു കൊടുക്കണ എന്നെ പറ്റി. വാ ആശാനെ, വല്യച്ചനാള് പരമ ചെറ്റയാ. തന്നോടൊരു കാര്യം പറയാൻ മറന്നു, തെക്കേപ്പറമ്പിലെ നാളികേരം ഇന്ന് തന്നെ ഔസേപ്പത്തിനെ വിളിച്ച് കച്ചവടമാക്കാൻ പറയണം, മനസ്സിലായില്ലേ? എന്നാ വിട്ടോ, താതെ പോയില്ല. അല്ല, ഞാൻ തല പറഞ്ഞു നിൽക്കാതെ കാശ് വരുമ്പോൾ പറഞ്ഞാൽ പോരുള്ളൂ. ആ അലവലാദികൾ പറഞ്ഞ അച്ചു തന്നായ ഇയാളാണല്ലേ. ആരാ? മനസ്സിലായില്ല. ഞാൻ മഹാദേവൻ. ഏത് മഹാദേവൻ? മാണിക്യമംഗലം തറവാട്ടിലെ അച്ചുവൻ നായരുടെ മകൾ ശോഭയുടെ ഹതഭാഗ്യനായ ഭർത്താവ്. ഞാൻ കോൺവെന്റിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ശോഭയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഒന്ന് കാണാനാ വന്നത്. മഹാദേവ,
ദൈവമാണ് തന്നെ എന്റെ മുമ്പിലെത്തിച്ചത്. ശോഭ എവിടെ? കൂടെ വന്നില്ലേ? ഉണ്ടായിട്ട് വേണ്ടേ വരാൻ? അതെന്താ മഹാദേവൻ അങ്ങനെ പറഞ്ഞത്? ശോഭ എവിടെ? ശോഭ മരിച്ചു. എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത്? ദുർഗാപൂരിൽ നിന്നും നാഗ്പൂരിലേക്ക് വരുന്ന വഴി ഒരു കാർ അപകടം. കാറിൽ നിന്ന് തെറിച്ചു പോയ ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ പീസ് പീസായിട്ട് അവൾ കിടക്കുന്നു. എനിക്കത് ഓർക്കാൻ കൂടി വയ്യ സാർ. എന്റെ ഈശ്വര, ശോഭയും താനും ബോംബെയിലാണെന്നും മറ്റും പറഞ്ഞ് ഇത്രയും ദിവസം സമാധാനിപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു. ഇനി ഈ കാര്യം അച്ചുവേട്ടനോട് ഞാൻ എങ്ങനെ പറയും? അപ്പൊ അച്ചുതൻ നായർ അകത്തുണ്ട്? നമ്മള്? ഞാൻ പ്രഭാകര മേനോൻ. നേരത്തെ പറയണ്ടേ? ഞാൻ പോയി പറഞ്ഞിട്ട് വരാം. മഹാദേവ, താൻ എങ്ങോട്ടാ പോകുന്നത്? മരിച്ച വിവരം ശോഭയുടെ അച്ഛൻ്റെ അടുത്ത് പറയണ്ടേ? ഇങ്ങോട്ട് വന്നേ. എന്താ ഇങ്ങോട്ട് വന്നേ? മഹാദേവ, അച്ചുവേട്ടൻ ഒരു ഹൃദ്രോഗിയാണ്. ഇപ്പോ ഒരു അറ്റാക്ക് കഴിഞ്ഞതേ ഉള്ളൂ. സ്വന്തം മകളായിട്ട് പോലും ഒരു പ്രാവശ്യം പോലും ശോഭയെ കാണാൻ കഴിയാത്തതിൽ അച്ചുവേട്ടനുള്ള മനോവിഷമം ഞാൻ പറയാതെ തന്നെ മഹാദേവൻ അറിയാലോ. ഇപ്പോഴും ശോഭ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം. ഇനിയിപ്പോ മരിച്ചുപോയി എന്നറിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. ഒരപേക്ഷയുണ്ട്. ശോഭ മരിച്ചുള്ള അച്ചുവേട്ടനെ ഇപ്പൊ അറിയിക്കരുത്. അത് ശരിയാവില്ല സാർ. എനിക്ക് കള്ളം പറഞ്ഞ ശീലമില്ല. മഹാദേവ, മരിച്ചവരോ പോയി, ജീവിച്ചിരിക്കുന്നവരെ കൂടെ നമ്മൾ പെട്ടെന്ന് മരണത്തിന് വിട്ടുകൊടുക്കണോ? ശോഭയുടെ അച്ഛനോട് ഈ വിവരം പറയാതെ എനിക്ക് ഉറക്കം വരില്ല. എനിക്ക് പറഞ്ഞേ പറ്റൂ. എന്നൊരു കാര്യം ചെയ്യാം, പോയി പറഞ്ഞോ. മഹാദേവ, എന്താ എന്താ കാര്യം? എന്താ എന്താന്ന്? കത്തിമടക്കാൻ എന്താ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. താനീ വിവരം ചെന്ന് പറഞ്ഞ് അച്ചുവേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ പേടിയുണ്ടോ? പിന്നെ ചാകാൻ ആർക്കാ പേടിയില്ലാത്തത്? ആശാൻ ചാകാൻ നടന്നതല്ലേ? ഒരു വെടിക്ക് രണ്ടു പക്ഷി. ആശാന് ചാകുകയും ചെയ്യാം, ഇഷ്ടം പോലെ കാശും കിട്ടും. അതെ, സ്വയം ചാകുന്നതിലും നല്ലതല്ലേ കണ്ട തെണ്ടികൾ തല്ലിക്കൊല്ലുന്നത്? തല്ലിക്കൊല്ലുന്നതിന്റെ മറ്റവരായിരിക്കും. ഈ പണിക്ക് ഇനി ഞാനില്ല. നിങ്ങൾ പാനി ഷർട്ടൊക്കെ ഇപ്പൊ തന്നെ ഊരി തന്നേക്കാം. ആശാനെ ഒന്ന് പറഞ്ഞോട്ടെ, ഇതൊന്ന് കേൾക്ക്. നീ എങ്ങനെ വലിയാളായിട്ടൊക്കെ പോകണ്ട, ഈ കാര്യം നടത്താതെ പോയാ നീ ചാകുന്ന എന്റെ കൈയോട്ടായിരിക്കും. ഇതെന്തൊരു നാട്! പറഞ്ഞാലും കൊല്ലും, പറഞ്ഞില്ലെങ്കിലും കൊല്ലും. ജീവിക്കാൻ ആശാന് കൊതിയില്ലേ? കാശ് കിട്ടിയാൽ കടങ്ങളൊക്കെ തീർത്ത് ജീവിച്ചൂടെ? അതിനുശേഷം വേണമെങ്കിൽ മനസ്സുമായിട്ട് ചത്തൂടെ? അനു, മുൻവാതിൽ കൂടി പോയപ്പോ നിനക്ക് ആ നേരോ പാരയായി. പിൻവാതിലൂടെ പോ, കാര്യം നടക്കും. ഓ, ഇതാണ് സാക്ഷാൽ അച്യുതൻ നായർ. ഞാൻ മഹാദേവൻ, ശോഭയുടെ ഭർത്താവ്. ശോഭയുടെ അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. മഹാദേവൻ, ഇത് സംഗതിയേക്കും. സന്തോഷായി. ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും എന്നെ അച്ഛനായിട്ട് അംഗീകരിക്കില്ലെന്ന്. അത്രയ്ക്ക് ദ്രോഹ ഞാൻ എന്റെ മോളോട് ചെയ്തു. ഇതേക്കുല അപ്പാരമേനോ വരുന്നത്. എന്താ ശോഭം കൂടെ കൂടെ കൊണ്ടുവരായിരുന്നു? ശോഭ ഇങ്ങെത്തിയോ? പ്രഭാകരൻ അന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി എന്നെ സമാധാനിപ്പിക്കാൻ പറഞ്ഞായിരിക്കും. മോൾ എന്ത് പറഞ്ഞു എന്റെ കത്ത് കിട്ടിയപ്പോ? ഏത് കത്ത്? അതെ, ഞാൻ ആദ്യം രജിസ്റ്റർ കത്ത് അയച്ചിരുന്നല്ലോ. പിന്നെ മഹാദേവൻ ആദ്യം എന്നെയാണ് വന്ന് കണ്ടത്. ഓ, ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയപ്പെട്ടു? പിന്നെ ഞങ്ങൾ തമ്മിൽ നല്ലോണം പരിചയപ്പെട്ടു അല്ലേ? വല്യച്ചുളുമേനോൻ കഥ മാറ്റുന്നു. നിനക്ക് ശോഭയെ കൂടെ കൂട്ടിക്കൊണ്ടു വരായിരുന്നു അല്ലേ പ്രഭാകര? അത് പറയാനാ ഞാൻ വന്നത്. ശോഭ വരും. ശോഭ അവിടെ ബോംബെയിലെ പഠിച്ചോണ്ടിരിക്കുകയാണല്ലോ. അതല്ല ഞാൻ പറയാൻ, നമ്മൾ എല്ലാവരും പറഞ്ഞത് ഒന്ന് തന്നെ. മഹാദേവന് പറയാനുള്ള ഒരു മടിയുണ്ടാ. ശോഭ ഇപ്പോ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക, അത് കഴിയുമ്പോ ശോഭ ഇങ്ങോട്ട് വരും. അതല്ല മരിച്ച കാര്യം. അച്ചുവേട്ടൻ, അച്ചുവേട്ടൻ മരിച്ചു എന്നാണ് ഇത്രയും കാലം ശോഭ കരുതിയിരുന്നത്. അതാണ് അങ്ങനെ വിചാരിച്ചാൽ ഒരു തെറ്റുമില്ല. സ്വന്തം മോളായിരുന്നിട്ടും ഒരിക്കലും ഞാൻ അവക്ക് അച്ഛാന്ന് വിളിക്കാനുള്ള അവസരം കൊടുത്തിട്ടില്ല. മഹാദേവ, അവൾ എന്ന് വരും? ശോഭ ഇനി വരില്ല എന്നാണല്ലോ നമ്മളൊക്കെ ധരിച്ചിരുന്നത്. എന്നാ വരും? എന്ന് വരുമെന്ന് പറയണോ? 28-ാം തീയതി വരും. ഏപ്രിൽ 28-ാം തീയതി വരും.
ഏപ്രിൽ എന്നല്ലേ മഹാദേവൻ എന്നോട് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ താൻ ശോഭയോട് പറഞ്ഞു, അത് മാറ്റാനൊന്നും പോകണ്ട. വന്നട്ടെ, എനിക്ക് അദ്ദേഹത്തോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞവനെ. അല്ല, മഹാദേവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതല്ലേ, ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കോട്ടെ. വന്നട്ടെ, ഇവിടെ തന്നെ താമസം, ഇനിയും പറയാനല്ലോ ഇഷ്ടപോലെ. ഇത് മനസ്സിലായില്ലേ, മഹാദേവൻ നമ്മുടെ ശോഭയുടെ ഭർത്താവാണ്. ഇവരൊക്കെ അച്ചുവേട്ടന്റെ അളിയന്മാരും അനിയത്തിമാരും കുട്ടികളും ഒക്കെ ആണ്. ഓ, അത് ശരി, അളിയന്മാരാണല്ലേ. മേനോൻ സാർ നടന്നു, ഞാൻ ഇവരുമായിട്ടൊന്ന് ശരിക്ക് പരിചയപ്പെടട്ടെ. പരിചയപ്പെടാൻ ഇനിയും സമയമുണ്ടല്ലോ. ഹലോ, അങ്ങോട്ട് എന്തിനാ കഥ നടക്കുന്നത്? നിന്നെ കൊല്ലാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ജീവിതത്തിൽ ചെയ്ത തെറ്റിന് സ്വയം ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുകയാണ് പാവം മനുഷ്യൻ. ശോഭ മരിച്ചുപോയി എന്ന് എങ്ങനെ അറിയിച്ചാൽ നിനക്ക് എന്ത് പുണ്യം കിട്ടാൻ പോകുന്നത്? എന്റെ അച്ചുവേട്ടൻ മരിക്കാൻ താനൊരു കാരണമാവരുത്. തന്റെ അച്ഛനാകാനുള്ള പ്രായം എനിക്കുണ്ട്, അതെങ്കിലും മാനിച്ച് താൻ എന്നെ അനുസരിക്കണം. ഇനിയും പറയാനാണ് ഭാവമെങ്കിൽ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നിന്നെ ഞാൻ കൊല്ലും. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കൊല്ലും കൊല്ലും എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ മരിക്കാൻ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ അങ്ങ് കൊല്ല്. വല്യച്ചാ കൊല്ലരുത്, നമ്മളെ കൊണ്ട് കൊല്ലിച്ചിട്ടവൻ തരുതപ്പാനുള്ള ശ്രമമാണ്. നീ തിരിച്ചെന്ന് അയാളോട് അഞ്ചു വാക്ക് പറ. ഞാൻ പറഞ്ഞത് തെറ്റാണ്, ശോഭ മരിച്ചു. ഓ, ഇപ്പൊ രണ്ടെന്നുള്ള അഞ്ചായോ? വൈകിയാൽ ഇനിയും എണ്ണം കൂടും, നിന്റെ കിണ്ണവും തെറ്റും. എന്നാ കേട്ടോ, ഞാനത് മനഃപൂർവ്വം പറയാതിരുന്നതാ. വല്യച്ചാ കേട്ടോ, അടിച്ചോടിച്ചവന്റെ കയ്യും കാലും. നിങ്ങളൊക്കെ ഇത്രക്ക് വിഡ്ഢികളായി പോയല്ലോ. ഒരു സുപ്രഭാതത്തിൽ ഞാൻ വന്ന് ശോഭ മരിച്ചു എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ നായര് വിശ്വസിക്കുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളെ പോലെ കരുതയല്ല അയാൾ. നീ ഞങ്ങളെ വേദാന്തം പഠിപ്പിക്കാണോ? നീ പോയി. ഇവൻ പറയുന്നതിലും കാര്യമുണ്ട്. എന്താടാ, നമ്മളൊക്കെ കരുതലാണോ? അതല്ല, എനിക്ക് കുറച്ച് സമയം താ. സാവധാനം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ അയാളെ മനസ്സിലാക്കാം. നിനക്ക് എത്ര ദിവസത്തെ സമയം വേണ്ടി വരും? അതൊന്നും അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അവസരം നോക്കി ഞാൻ അവതരിപ്പിച്ചുകൊള്ളാം. അതിനു മുമ്പ് എടാ സരസ, എന്തോ കഴിയുമെങ്കിൽ ആ മേനോനെ നീ ഒന്ന് തട്ട്. വല്യച്ചാ, എന്താ ഇവിടെ കൊലകൾ കുറേ നടക്കും. ഇതെനിക്കുള്ളതായിരിക്കും. ഇത് കുടിക്കാനേ ഇവിടെ വരെ ആണെങ്കിലുണ്ട്. എന്റെ കൈകൊണ്ട് നനയ്ക്കാൻ പച്ചവെള്ളം തരത്തില്ല. അവിടെ ഒരു കിണി കണ്ടില്ലേ, ഒറ്റ കുത്തുറ്റുന്നില്ലണ്ടല്ലോ. ചെറുപ്പക്കാരെ ആമ്പിള്ളേരെ കാണുമ്പോ അവിടെ ഒരു പോയനെ പറഞ്ഞത്. അശനേ, അശനോട് ഓസിന് ചാപ്പാട് ചൊല്ലി വെറുതെ ഇരിക്കല്ലേ. ഇതൊന്ന് നയം ചെയ്ത് നോക്കി, എനിക്കൊന്ന് കറങ്ങാൻ പോകാനുള്ളതാണേ. നന്നായിട്ട് കാപ്പി റെഡി. കാപ്പി കിട്ടാതെ ദേഷ്യം പിടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? എന്റെ കാര്യങ്ങൾ നോക്കാൻ ഇങ്ങനെ ഒരാളിവിടെ ഉണ്ടല്ലോ. താങ്ക്സ്. ഡ്യൂപ്ലിക്കറ്റോ? എല്ലാം എനിക്കറിയാം. ഏത് നാടക ട്രൂപ്പിനാ വന്നത്? നാടക ട്രൂപ്പോ? കുട്ടി എന്ത് അനാവശ്യമായി പറയുന്നത്? ഞാൻ നാടകം കണ്ടിട്ട് പോലും ഇല്ല. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, സിനിമയിൽ എങ്ങനെ ശ്രമിച്ചൂടെ? പേരെന്താ പറഞ്ഞത്? സിന്ധു. നല്ല പേര് സിന്ധു. ഞാൻ സിനിമയിൽ നായകനായി അഭിനയിക്കുമ്പോ സിന്ധു ആയിരിക്കും എന്റെ നായിക. അയ്യോ, എനിക്കതൊന്നും അറിയില്ല. ഇതിനെന്താ പറയാതിരിക്കുന്നത്? ജീവിതം പോലെ തന്നെ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ സിന്ധുവിനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമാണെന്ന് വെച്ചോ. ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ. എന്താണോ ഇത്? എന്ത്? അയ്യോ, ഇതെന്താ പാന്റ് ഷർട്ട് എങ്ങനെ? ഓ, പുതിയ ഫാഷൻ ആയിരിക്കും അല്ലേ? എങ്ങനെയാണോ തേക്കുന്നത്? തേച്ചത് ശരിയായില്ലല്ലേ. സരസേട്ടൻ ഇപ്പൊ അസല് സരസുഖം തന്നെ. എന്തൊരു ഭംഗി. താങ്ക് യു. അല്ലെങ്കിൽ അദ്വിതീയരുന്ന മരർഷിമാർക്ക് പുല്ലപ്രകാശമിയലും ബലിപുഷ്പമായി സ്വർലോകവും സകല സംഗമവും കട. ഇന്ന് ചേട്ടൻ നല്ല സ്റ്റൈലിലാണല്ലോ. വയസ്സുകാലത്ത് എന്ത് സ്റ്റൈലാ? ഇപ്പൊ ചേട്ടനെ കണ്ടാൽ
ഒരു 10 വയസ്സ് കുറഞ്ഞവളുണ്ട്. മനസ്സിന്റെ സന്തോഷമാ പ്രഭാകര എല്ലാറ്റിലും വലുത്. അത് ശരിയാ. ഞാനിപ്പോ അതീവ സന്തോഷനാ. എന്താ അങ്ങനെ? എന്റെ മരുമം വന്നില്ലേ, ഇനിയിപ്പോ വലിയ താമസമില്ലാതെ എന്റെ മോള് ഇങ്ങി വരും. എങ്ങനെയുണ്ട് എന്റെ മരുമൻ? അത് പിന്നെ പറയാനുണ്ടോ, മിടുക്കനല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തൊരു വിനയം, എന്തൊരു അനുസരണ, പറയുന്നതല്ല അതുപോലെ കേൾക്കും. ആളൊരു തമാശക്കാരനാണെന്ന് തോന്നുന്നു. നല്ല രസമുള്ള തമാശ. പറയുന്നത് തമാശയാണോ കാര്യമാണോ തിരിച്ചറിയാൻ പറ്റില്ല. എന്നോട് ഒരുപാട് തമാശകൾ പറഞ്ഞു, എല്ലാം ശോഭയെ പറ്റി തന്നെ. കുറച്ചു മുമ്പേ എന്നോടൊന്ന് പറയാ, നമ്മുടെ പരമേശ്വരൻ നായർ തട്ടിപ്പോയിന്ന് ഞാനങ്ങ് വിശ്വസിച്ചു. അതുപോലെ ചിലപ്പോ ചേട്ടന്റെ അടുത്ത് വന്ന് പറയും, ചിലരൊക്കെ മരിച്ചു ജീവിച്ചു മരിച്ചു ജീവിച്ചു. ഈ കുടുംബ മഹിമെന്നൊക്കെ പറയുന്നില്ലേ, അത് അവന്റെ മുഖത്തുണ്ട്. പിന്നെ അത് കണ്ടാൽ അറിഞ്ഞൂടെ എന്റെ ബലമായ സംശയം. മഹാദേവന്റെ പൂർവികര് ഏതോ രാജകുടുംബത്തിൽ പറഞ്ഞവരാണെന്ന. മഹാദേവന്റെ കാര്യം പറഞ്ഞപ്പോ നാ എടുത്തതേ ഉള്ളൂ. നൂറായി മോനെ, നിന്നെ എന്റെ മരുമനായി കിട്ടിയത് എന്റെ ഭാഗ്യം. ഏട്ടവർവാരാ, ഇപ്പൊ എനിക്ക് എന്റെ മോളെ കാണാനുള്ള ആഗ്രഹം കൂടിയോ എന്നൊരു സംശയം. ഞാനേ നിങ്ങൾക്ക് 3 തലമുറയ്ക്ക് ജീവിക്കാനുള്ള വക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മോളെ ഇനി നേഴ്സിംഗിന് അയക്കരുത്. മഹാദേവന് ചേട്ടനോട് പറയാനുള്ളൊരു മടി കൊണ്ടാ കുട്ടിക്കാലം മുതലേ ശോഭയുടെ ഒരു ആഗ്രഹം നഴ്സാവുക എന്നുള്ളതായിരുന്നു. അപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം മഹാദേവനോട് എപ്പോഴും പറയും, എന്നെ ഒരു നഴ്സാക്കൂ ചേട്ടാ, എന്നെ ഒരു നഴ്സാക്കൂ ചേട്ടാ. എനിക്ക് അച്ഛനോട് മാത്രമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അച്ഛനോട് മാത്രമായിട്ട്? മാത്രമായിട്ട്? മാത്രമായിട്ട് പറഞ്ഞോളൂ. അതിനിപ്പോ എന്താ? മോൻ പറഞ്ഞു, എന്നോട് പറയുന്നതും പ്രഭാകരനോട് പറയുന്നതും ഒരുപോലെ. ഞാനും പ്രഭാകരനും തമ്മിൽ എന്താ വ്യത്യാസം? ഇയാൾ എന്നെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് ഇയാളെ തട്ടേണ്ടി വരും. മോനെന്താ മടിച്ചു നിൽക്കുന്നത്? ഇനി ആരോ മരിച്ചുപോയി എന്ന് തമാശ പൊട്ടിക്കാനുള്ള പരിപാടിയാ. ഞാൻ പറയാൻ വന്നത് തമാശയായിട്ട് മേനോൻ സാർ തന്നെ പറഞ്ഞ് ഒരു മരണത്തിന്റെ കാര്യമായിരുന്നു. എങ്ങനെയുണ്ട് തമാശ? ഉഗ്രൻ പ്രഭാരം പറഞ്ഞ സത്യമാ. വല്യച്ച മോനെ, നിന്നെ എന്റെ മരുമോനായി കിട്ടിയത് എന്റെ ഭാഗ്യ. ശോഭയുടെ ഭർത്താവ് വന്നെന്നറിഞ്ഞപ്പോ സന്തോഷായി. മഹാദേവൻ പറഞ്ഞപ്പോഴാണ് ശോഭ മരിച്ചുപോയി എന്നുള്ള വിവരം ഞാൻ അറിയുന്നത്. പക്ഷേ അക്കാര്യം ശോഭയുടെ അച്ഛനെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം ഈ വിവരം മറ്റാരും അറിയണ്ട. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഏ ദാ വേറെ ഒന്ന്, ഇവിടെ ഇത് ഒരുപാടൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചെടികൾക്ക് വെള്ളം അടിക്കുമായിരിക്കും അല്ലേ? എന്ത്? നല്ല ഭംഗി. ചെടിക്കോ അതോ എനിക്കോ? രണ്ടിനും. എനിക്ക് ഈ വൃക്ഷങ്ങളോടും സസ്യങ്ങളോടും ഭയങ്കര ഇഷ്ടമാണ്. സസ്യങ്ങളോട് ഇഷ്ടമുള്ള ഒരു ഒറ്റ പെൺകുട്ടിയെയും എന്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടുമുട്ടാൻ കഴിയട്ടില്ല. ഇതാ ഇപ്പം കണ്ടെത്തി. അയ്യേ, കുട്ടിക്ക് ശരിക്കും ചെടി നനയ്ക്കാനേ അറിഞ്ഞൂടാ. ഇതിന്റെ സാങ്കേതിക വശമുണ്ട്, ദ ടെക്നിക് ഓഫ് വാട്ടറിംഗ് ഓഫ് പ്ലാന്റ്സ്. ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ, ശരിക്കും നനഞ്ഞില്ലെങ്കിൽ ഓസ്മോസിസ് നടക്കൂല. ഇങ്ങനെ ഇങ്ങനെ വീശി 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 വീശി. എന്താ കാര്യം? എന്താ വിടാനോ? എന്താ കാര്യം? എന്റെ പെങ്ങളുടെ ചാരിത്രം നശിപ്പിക്കാനാണോ അതിന്റെ ഉദ്ദേശം? കയ്യിലൊന്നും തൊട്ടൊന്നും വിചാരിച്ചെങ്ങനെ ചാരിത്രം നശിക്കുന്നത്? അമ്മാവനോട് ശോഭ മരിച്ചു എന്ന് രണ്ടേ രണ്ട് വാക്ക് പറയാനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്, അല്ലാതെ എന്റെ പെങ്ങളെ വഴിതെറ്റിക്കാനല്ല. നില്ല നില്ല നില്ല, നിന്റെ പെങ്ങളെ പ്രേമിക്കരുത് തുടരുന്നു എഗ്രിമെന്റ് പറഞ്ഞിട്ടില്ല. എഗ്രിമെന്റിന്റെ കോപ്പി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. കോപ്പ്?
ഇപ്പൊ ഞാൻ പറയാ, മേലിൽ എന്റെ പെങ്ങന്മാരോട് നീ സംസാരിച്ചാൽ സംസാരിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. നിന്നെ വലിയേട്ടൻ വിളിക്കുന്നു. എല്ലാം മരിച്ചു വെച്ചിട്ട് ഇവിടെ വന്ന് ചൊറിഞ്ഞോണ്ടിരിക്കാനില്ലേ? ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങൾ ഒറ്റ വരുത്തനാ. ഇന്ന് വല്യേട്ടന്റെ മുമ്പ് വെച്ചവൻ എന്താ പറഞ്ഞെന്നറിയാമോ? നാളെ തൊട്ട് അവന്റെ ചിങ്കരിപ്പണിയൊക്കെ ഞാൻ ചെയ്യണോന്ന്. ഞാനെന്താ അവന്റെ വേലക്കാരിയോ? ചക്രവർത്തി അവനങ്ങനെ പറഞ്ഞു എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ചവിട്ടി അവന്റെ നാവ് കലക്കാം. അച്ഛാ എന്താടാ കലക്കട്ടേടാ? കലക്കണം, അവനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാനൊരു സത്യം പറഞ്ഞാൽ അച്ഛൻ ഞെട്ടു. ഞെട്ടുന്ന വർത്തമാനം പറയാതിരുന്നാൽ മതി. അവൻ ഇനിയും ഇവിടെ നിന്നാൽ അച്ഛൻ ഉടനെ തന്നെ ഒരു മുത്തച്ഛനാകും. സന്തോഷിക്കാതെ കേട്ടോ. ഒരു മുത്തച്ഛനല്ല, രണ്ട് മുത്തച്ഛനാകും. സിന്ധുവും മാളവും അവന്റെ ലൈനിൽ കുടുങ്ങി. ചോക്കടിക്കുന്നതിന് പീസൂരാ നോക്ക്. അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതൊരു കൈയാണ്. അതെന്താ? ഇത് കൈയല്ല, ഇതാണ് മാതളക്കൈ. ദാ ആയുസാണെങ്കിൽ നോക്കത്താത്ത ദൂരത്ത് കണ്ണും നട്ട് കിടക്കല്ലേ. മനസ്സാണെങ്കിൽ ലോലം. മംഗല്യ ഭാഗ്യം ഉടനെ തന്നെ ഉണ്ട്. നോക്കട്ടെ, ഒന്നല്ല രണ്ടാണ് കാണുന്നത്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്താ? ശുനകനായ നിന്റെ അച്ഛനും മർക്കടനായ നിന്റെ സഹോദരനും മന്ദരയായ നിന്റെ മാതാവും എല്ലാവരും ചേർന്ന് നിന്റെ ജീവിതം തുലയ്ക്കും. അതുകൊണ്ട് ആരുടെയെങ്കിലും കൂടെ നീ ഒളിച്ചോടി പോയിക്കോ. മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന പെമ്പിള്ളാരെ വഴിതെറ്റിക്കാൻ നടക്കുന്ന ഓലപരാതി. ദേവര് കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇറങ്ങി തിരിപ്പിച്ചതാണ്. മാനവ മര്യാദയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട എന്നെ ഈ കണ്ടാമൃഗങ്ങളിലേക്ക് വലിച്ചത് നിങ്ങളാണ്. കണ്ടാമൃഗം വലിയല്ലേ? വിളിക്കും, ഇനിയും വിളിക്കും. മാത്രവുമല്ല ഞാൻ അച്ഛനമാരോട് പറഞ്ഞു കൊടുക്കും നിങ്ങളാണ് എന്നെ കൊണ്ടുവന്നത്. നാളെ വല്യമ്മാവിന്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ നിന്നോടൊരു ചോദ്യം ചോദിക്കും. അനാഥാലയത്തിൽ നിന്ന് പോകുമ്പോ ശോഭ ഗർഭിണിയായിരുന്നല്ലോ, കുഞ്ഞെവിടെയെന്ന്. അപ്പൊ നീ പറയണം ശോഭയും കുഞ്ഞും പ്രസവത്തോടെ മരിച്ചു പോയെന്ന്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അതോടെ നിന്റെ അന്ത്യം. ബി കെയർഫുൾ. മഹാദേവ, താൻ എന്തായി കാണിക്കുന്നേ? എങ്ങോട്ടാ യാത്ര? 9:30 മദ്രാസ് മെയിൽ 2 ട്രാക്കിലൂടെയാണ് പോകുന്നത്. അതിന് ട്രെയിനിൽ താൻ എവിടെ പോകുന്നു? ട്രെയിനിന്റെ അടിയെ തല വെച്ച് ചാകാൻ. അതിനും മാത്രം ഇവിടെ ഇപ്പൊ എന്തുണ്ടായി മഹാദേവ? ഇനിയെങ്കിലും സാർ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ മഹാദേവനും ഇല്ല, ഒരു തേങ്ങാ കൊലയുമില്ല. ഞാൻ ബാലുവാണ്, ബാലഗോപാൽ. ജീവിക്കുവാനുള്ള കൊതി കൊണ്ട് എനിക്ക് വേഷം കെട്ടേണ്ടി വന്നു. മനഃപൂർവ്വമല്ലെങ്കിലും ആ നല്ല മനുഷ്യനെ ഞാൻ ചതിക്കുകയായിരുന്നു. ഇനിയും ഇങ്ങനെ പോയാൽ ദൈവം എന്നോട് പൊറുക്കില്ല. ഞാൻ പോവാണ് സാറേ. തന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും? ഒരു കള്ളനായിരുന്നോ കൊലപാതകയായിരുന്നോ വായിൽ തോന്നുന്ന എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. ആ പാവം മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ട് പോയാൽ ജീവിതത്തിൽ തനിക്ക് മനസ്സമാനം കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒക്കെ ശരിയാണ് സാർ, ഇന്നല്ലെങ്കിൽ നാളെ അവരെന്നെ കൊണ്ട് ശോഭ മരിച്ചു എന്ന് പറയിപ്പിക്കും. നീ പോയാലും അവർ കച്ചുവേട്ടനെ നശിപ്പിക്കാൻ വേറെ ആളെ കിട്ടും.
എന്നോടെല്ലാം തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് നിന്റെ കൂടെ ഞാനുണ്ട്. തന്നോടങ്ങൾക്കുള്ള സ്നേഹം പറഞ്ഞാലും തീരാത്തതാണ്. ബാലു വന്നതിന് ശേഷം അച്ചുവേട്ടനുണ്ടായ മാറ്റങ്ങൾ നീ കണ്ടതല്ലേ. മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും ആ മനുഷ്യനെ രക്ഷിക്കാൻ നീ എന്റെ കൂടെ നിൽക്കണം. കുതിരെ എങ്ങോട്ട് നീക്കിയ ആനക്കാലായാണ്. തോക്കുന്ന ലക്ഷണമാണല്ലോ. അയ്യേ, ഇനിയിപ്പോ കൂടുതലൊന്നും ആലോചിക്കാനില്ല ചേട്ടാ. അടിയറവ് പറഞ്ഞോണ്ടാമതി. അച്ഛനും മരുമകനും വാശിയേറിയ മത്സരത്തിലാണല്ലോ. ആ, ഇത് ബുദ്ധിയുള്ളവർക്കുള്ള കളിയാ, അതുകൊണ്ടാ. മഹാദേവൻ നല്ലയാളാ, ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാവൂ. ചായ കുടിക്കാനില്ലയോ, ഞാൻ പിന്നെ പിടിച്ചോളാം. മഹാദേവൻ എന്ന് വെച്ചാ ഏട്ടന് ജീവന, എപ്പോഴും കണ്ടോണ്ടിരിക്കണം. ഒരു മിനിറ്റ് കണ്ടില്ലെങ്കിൽ അപ്പ തുടങ്ങി. ചക്രമുത്തെ, മഹാദേവൻ എവിടെ, മഹാദേവൻ എവിടെ ചോദിച്ചു എന്റെ പുറകെ നടക്കല്. ഭൃഗുസംഹിതയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരാൾക്കൊരാളെ എപ്പോഴും കണ്ടോണ്ടിരിക്കണം തോന്നിയാൽ അത് ഏതോ മനോരോഗത്തിന്റെ ലക്ഷണമാണെന്ന്. ചികിത്സയുണ്ട്. മഹാദേവ, നന്നായിട്ട് കളിക്ക. വല്യേട്ടാ, വല്യേട്ടന് ഒരു മുത്തച്ഛൻ കൂടിയാ. അത് നിന്റെ മോടെ പ്രസവം നടന്നില്ലല്ലോ, പിന്നെ ഞാൻ അങ്ങനെ മുത്തച്ഛനാകും. എന്റെ മോടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, വല്യേട്ടന്റെ ശോഭ മോള് കോൺവെന്റിൽ പഠിക്കുമ്പോ തന്നെ ഗർഭിണിയായിരുന്നെന്ന് ഈ മഹാദേവൻ ഇപ്പോഴാ ഞങ്ങളോട് പറയുന്നത്. പറയുമ്പോലെ ആ കുഞ്ഞിപ്പോ എവിടെയാ മഹാദേവ? ശരിയാണോ? എന്നിട്ട് എന്താ എന്നോട് ഇതുവരെ പറഞ്ഞില്ല? കുഞ്ഞ് ശോഭ, ശോഭയുടെ കുഞ്ഞ്. എന്താ പ്രഭാത? ഒന്നുമില്ല ചേട്ടാ, ചേട്ടനെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി മഹാദേവൻ പറയാതിരുന്നതാണ്. അതിന് വേദനിക്കാൻ തക്കതായിട്ടൊന്നും ഉണ്ടായി? അത് കേൾക്കുമ്പോ അച്ഛന് ഷോക്ക് ആവരുത്. ഇനിയിപ്പോ എല്ലാരും അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ പറയാം. ഗർഭിണിയായിരിക്കുമ്പോൾ ബാത്റൂമിൽ ശോഭ കാൽവഴുതി വീണു. കുഞ്ഞ് വയറ്റിൽ തന്നെ മരിച്ചു കിടക്കുകയായിരുന്നെന്ന് വൈദ്യശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. സാരമില്ല മോനെ, എല്ലാം വിധിയാണെന്ന് വിചാരിച്ചാൽ മതി. ഭാഗ്യത്തിന് ശോഭയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ശോഭയ്ക്കും സംഭവിച്ചു. ഒന്ന് നിർത്തുന്നുട്ടാ, ആരെ പറഞ്ഞു ശോഭ മരിച്ചു പോയിന്ന്? അത് എന്നല്ലേ പറയാൻ പോണത്? അത് മുൻകൂട്ടി ഉൾക്കൊണ്ടത. പ്രഭാര, എന്റെ ശോഭമൊക്കെ എന്ത് പറ്റി? മഹാദേവ, എന്റെ മോക്കെ എന്ത് സംഭവിച്ചു? ശോഭ ഇനി ഒരിക്കലും പ്രസവിക്കില്ല. ആ പ്രസവത്തോടുകൂടി ശോഭയുടെ ഗർഭപാത്രം അടിച്ചുപോയി. ബൾബടിച്ചുപോയി, ട്യൂബടിച്ചുപോയി, പേഴ്സടിച്ചുപോയി എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഗർഭപാത്രം അടിച്ചുപോയി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. മഹാദേവൻ ഉദ്ദേശിക്കുന്നത് വല്ല അലൂമിനിയ പാത്രത്തെ കുറിച്ചാണോ? സ്വന്തം ഭാര്യയുടെ ഗർഭപാത്രം അടിച്ചുപോയ കാര്യം പറയുമ്പം തങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത്. ഒരാൾ വിഷമിച്ചിരിക്കുമ്പോ അയാളെ സമാധാനിപ്പിക്കാന്നുള്ളല്ലാതെ കൂടുതൽ വിഷമിപ്പിക്കാണോ വേണ്ടത്? അല്ല, ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാം സഹിക്കാനുള്ള ശക്തി നീ സംഭരിച്ചോ. നീ അടുത്ത പാൻ നോക്കാം. ഇതെന്താണെന്ന് മനസ്സിലായോ? കൊടുവാളായിരിക്കും. അല്ലാതെ പിന്നെ ചെവിത്തോണ്ടി കൊടുത്ത് സാധനം എടുത്ത് കാണിച്ചിട്ട് എന്താന്ന് വെച്ചാ പിന്നെ എന്തോ പറയാനാ? ഇത് കത്തിയാണെന്ന് മനസ്സിലായല്ലോ. ഇതെന്തിനാണെന്ന് മനസ്സിലായോ? നഖം വെട്ടാനായിരിക്കും. നിന്നെയൊക്കെ കുത്തി മലത്താം. അയ്യോ, ഹേ കുത്തിയോ? എന്താ പ്രശ്നം? എന്താണെന്ന് മനസ്സിലായില്ലല്ലേ?
ബാലഗോപാലനെ കൊണ്ടുവന്ന ആരാണ്? തനിക്കൊന്നും അറിയില്ലല്ലേ. എന്നാ കേട്ടോ, ബാലഗോപാലൻ എല്ലാം എന്നോട് പറഞ്ഞു. ഒരു കാര്യം താൻ മനസ്സിലാക്കിക്കൂ, അച്ചുവേട്ടന് വേണ്ടി താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണിരിക്കുകയാണ്. അയ്യോ, അളിയൻ കുഴിയിൽ വീണോ? കൈക്കാണോ കാലിലാണോ പരിക്ക് പറ്റിയത്? അതോ ചത്തു? ഒരു കാര്യം നിങ്ങൾ ഓർത്തു, ബാലഗോപാലനെ കൊണ്ട് അച്ചുവേട്ടനോട് ഇനി ശോഭ മരിച്ചു എന്ന് പറയിപ്പിക്കാനൊരു ഭാവമെങ്കിൽ അത് നടപ്പില്ല. മറിച്ച് സംഭവിച്ചാൽ ആദ്യം ഈ വീട്ടിൽ നിറങ്ങുന്നത് നിങ്ങളൊക്കെ ആയിരിക്കും. അതിന്റെ മുന്നോടിയോടെ ഇന്നു മുതൽ നീ ബാലഗോപാലനെ എണ്ണ തേപ്പിക്കാൻ നോക്കണ്ട. മനസ്സിലായില്ലേ? അവൻ മഹാദേവനാണ്, അച്ചുവേട്ടന്റെ മരുമകൻ. മനസ്സിലായോ? ചെകുത്താന്റെയും കടലിന്റെയും നടുക്കായ പോലെ ഇപ്പൊ അവൻ സ്വന്തം മരുമകനുമായി. നോക്കിക്കോ, അവസാനം അളിയൻ സ്വത്തുക്കൾ മുഴുവൻ അവന്റെയും ഈ മേനോന്റെയും പേരിൽ എഴുതി വെച്ചു കൊടുക്കും. അതൊക്കെ പള്ളിയിട്ടെന്ന് പറഞ്ഞാ മതി, എന്നാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എങ്കിൽ പിന്നെ സ്വത്ത് മുഴുവൻ അവൻ കൊണ്ടുപോകുന്നത് നല്ലതാ അല്ലേ അച്ഛാ? ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ. പെരുവഴിയായിരിക്കും. ഒരു നാക്ക്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ എല്ലാ വിവരങ്ങളും വല്യമ്മാവനോട് തുറന്നു പറയാൻ പോവുകയാണ്. വല്യമ്മാവ, ഞാൻ പറയാൻ പോകുന്ന സത്യം കേട്ട് വല്യമ്മാവൻ ഞെട്ടരുത് എന്ന് ഞാൻ പറയുന്നില്ല. വല്യമ്മാവൻ ഞെട്ടും. ചേലയ്ക്കാതെ കാര്യം പറയടാ. രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ വല്യമ്മാവൻ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരുന്നിട്ടും വല്യമ്മാവനോട് സ്നേഹം നടിക്കുക മാത്രം ചെയ്യുന്ന ആ കഷ്മലൻ അവൻ വല്യമ്മാവന്റെ മരുമകനെയല്ല. വല്യമ്മാവ, ആരാണ് നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ച്? എല്ലാരോടും കൂടെ പറയാ, മേലാൽ ഇത്തരം പദ്ധതികൾ ഉണ്ടാക്കി എന്റെ മരുമകനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനാണ് ഭാവമെങ്കിൽ ആദ്യം പോകേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും. ആ ചേട്ടായി, തുടക്കത്തിലെ കുറച്ച് ഓവർ ആയിരുന്നോ എന്നൊരു സംശയം. അദുഷ്ടം വല്യമ്മാവേ, ഓഫീസിലെ എല്ലാ സ്റ്റാഫിന്റെയും മുമ്പിൽ വെച്ച് എന്റെ കൈയെന്ന് കീ വാങ്ങി അത്തണ്ടിക്ക് കൊടുത്തപ്പോ എന്റെ ഹൃദയം പൊട്ടിപ്പോയടാ. പൊട്ടിപ്പോയി, കഷ്ടമായി പോയി. നീയാണ് ഇതിനൊക്കെ കാരണം. നിനക്ക് അവളെ തിരിച്ചിടാൻ പറ്റുമോ? സ്റ്റെല്ലേ, ഭർത്താക്കോലിനോടൊപ്പം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്റ്റെല്ലേം കൂടിയാണ്ടാ. നിനക്കറിയോ, ഒരു സ്പൂണിനെ പോലെ അവളിപ്പോ എന്നെ കാണോ? സ്പൂണല്ല, പ്യൂൺ. പ്യൂണോ? ചേട്ടായേ, ചേട്ടായി വിഷമിക്കണ്ട, ചേട്ടായിക്ക് ഞാനുണ്ട്. ചേട്ടായിയോ? ആരാടാ ചേട്ടായി? അമ്മയുടെ ചേച്ചിയുടെ മോനെ പിന്നെ ചേട്ടാന്നല്ലേ അച്ഛാൻ വിളിക്കാൻ പറ്റുമോ? അച്ഛാന്ന് വിളിക്കാൻ നീ മടിക്കില്ലടാ. അവനെ ഒതുക്കാൻ എന്താ ഒരു വഴി? വഴിയുണ്ട്. ഇരുട്ടടി നല്ല രസവും. വല്യച്ചന്, ഈ വല്യച്ചന് പുഴുക്കടി മാത്രമല്ല രാത്രി സഞ്ചാരം ഉണ്ടാ. ഈ അച്ഛനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നു തല്ലു ഒള്ളുവോ? എന്തിനടിക്കുന്നത്?
വല്യച്ഛനെല്ലാം പറഞ്ഞില്ലായിരുന്നല്ലോ. നീ പറഞ്ഞു. എന്താണോ തെണ്ടി? എന്റെ അച്ഛനെ അമ്മ തല്ലുന്നേ? ഓ, നിന്റെ അച്ഛനെയാണോ തല്ലുന്നത്? അച്ഛനെ തല്ലുമ്പോ മോൻ സർക്കസ് കാണിക്കണ. സ്ഥലം ഞങ്ങൾ ഏർപ്പാട് ചെയ്തായിരുന്നു. സമയം കിട്ടില്ല, എല്ലാം പെട്ടെന്നായിരുന്നു. വല്യച്ച, ഇവിടെ കുറെ കൊലകൾ നടക്കും. ബാലഗോപാലിനെ തല്ലുന്നെന്ന് കേട്ടപ്പോ ഞങ്ങളെല്ലാം സ്വയം മറന്ന് ഇവിടെ എത്തിയതാ. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലല്ലോ. തക്ക സമയത്ത് നിങ്ങളെല്ലാം എത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. ഇത് ഇരുട്ടടിക്കുള്ള വെറും ഒരു സാമ്പിൾ മാത്രം. സാറേ മക്കളെ, എടാ തന്തയെ മറന്ന് ചെയ്താ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഒരു കഷ്ണം കൂടി ഇടട്ടെ. എന്നോടല്ല, ഇടട്ടെ മഹാദേവ. വേണ്ട വേണ്ട. എന്നാ പിന്നെ ബ്രെഡ് പാലിനകത്ത് മുക്കി കഴിക്ക്. അയ്യോ വേണ്ട. എന്നാ പാല് മാത്രം തരട്ടെ. വയറ്റിന് സുഖമില്ലാത്തോണ്ടാ. എന്നാൽ പിന്നെ പങ്കജ കസ്തൂരി കലക്കി തരട്ടെ ബാലഗോപാല. ബാലഗോപാല, ഞാൻ പാട്ടുപാടിതാ. ബാലഗോപാലനെ എണ്ണ തേപ്പിക്കും പാടേടി. മതി മതി, ഇപ്പൊ എണ്ണ തേപ്പിക്കണ്ട, ഊണ് കഴിച്ചാ മതി. വരുന്നു പറഞ്ഞപ്പോ തൊട്ട് കാണാനങ്ങ് കൊതിയാവുന്നു. സുഭദ്ര പറയ വല്യേട്ടന്റെ ചായ തന്നെ ആയിരിക്കും. അതിപ്പോ മക്കൾക്ക് അച്ഛന്റെ ചായ ഉണ്ടാവുക പറയുന്ന പുതിയ കാര്യമൊന്നും അല്ല. ശോഭമോടെ ഫോട്ടോ ഒന്നുമില്ലേ മഹാദേവ കയ്യില്? അതെ അതെ, ഈ ഫോട്ടോയുടെ കാര്യം ഞാനും മഹാദേവനോട് ചോദിക്കണ്ടായി. അപ്പൊ മഹാദേവൻ പറയുന്നത് ഈ ഫോട്ടോ എടുക്കുക, അത് സൂക്ഷിച്ചു വെക്കുക എന്നൊക്കെ പറയുന്നത് സ്നേഹക്കുറവിന് കാരണമാകുന്നതാണ്. ഓരോ വിശ്വാസങ്ങള്. അതെ, എന്റെ അമ്മ കാരണമാണ് എന്റെ അച്ഛൻ മരിച്ചത്. അമ്മയുടെ ലോക്കറ്റിനുള്ളിൽ അച്ഛന്റെ ഫോട്ടോ കെട്ടി തൂക്കിയിട്ടിരുന്നു. എടോ മേനോനെ, ഇത്ര വയസ്സായിട്ടും എന്റെ ചക്രവർത്തിന്റെ ഫോട്ടോ ഞാൻ എന്റെ മണിപ്പേഴ് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഞങ്ങളുടെ സ്നേഹം ഇതുവരെ കൂടുതലല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല. അതെ, ഇതൊക്കെ വിശ്വസിക്കാൻ എന്റെ അളിയൻ അത്ര മണ്ടനൊന്നും അല്ല. ഇനിയിപ്പോ ഫോട്ടോ ഒക്കെ എന്തിനാ? നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാവല്ലോ. അയ്യോ, വല്യത്തിന് പുഴുക്കടി തുടങ്ങിയിട്ട് 7 കൊല്ലം തകയുന്ന ദോശ. അയ്യേ, നാളെ April 28 മറന്നു എല്ലാരും. എന്റെ ശോഭമോള് വരുന്ന ദിവസമാ.
നാളെ ഇനി പെണ്ണിനെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ മനുഷ്യനോട് എന്ത് സമാധാനം പറയും? ബാലു, എവിടുന്നെങ്കിലും ഞാനൊരു പെണ്ണിനെ അടിച്ചോണ്ട് വന്നാലോ എന്നാണ് ആലോചിക്കുന്നത്. അയ്യേ, മൂത്ത് നരച്ചല്ലോ. ഇനി നിങ്ങൾക്ക് നാണമില്ലേ പെണ്ണിനെ അടിച്ചോണ്ട് വരുമെന്ന് പറയാൻ? അടിച്ചോണ്ട് വരിക എന്ന് പറഞ്ഞാൽ എവിടുന്നെങ്കിലും നാടകത്തിൽ നിന്നൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറഞ്ഞതിലാണ്. ദേ മേനോൻ സാറേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ നാടകത്തിൽ നിന്ന് സിനിമയിൽ നിന്നൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവരിക, അവളുമാരോട് അഭിനയിക്കുക, ഇതൊന്നും എന്നെ കിട്ടത്തില്ല. എന്നാ പിന്നെ താൻ തന്റെ പരിഹാരം പറ. ഇനി ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ? നടന്നതെല്ലാം അച്ഛൻ നായരോട് നാളെ തന്നെ തുറന്നു പറയുക. ഒരു പരിഹാരമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് പറഞ്ഞേ പറ്റൂ. അത് എത്രയും പെട്ടെന്നാകുന്നതാണ് നല്ലത്. മാത്രവുമല്ല, ഇപ്പൊ അങ്ങേര ആരോഗ്യം നില വളരെ ബെറ്റർ ആയിരിക്കുന്ന സമയമാണ്. അയ്യോ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ എന്റെ ബാലു. ഇനി ഒന്നും ആലോചിക്കാനില്ല എന്റെ സാറേ. നാളെ എല്ലാം തുറന്നു പറഞ്ഞ് ഞാൻ എന്റെ പാട് നോക്കാൻ പോകും. ആ മേനോനുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് അവൻ ഈ കളിയെല്ലാം കളിച്ചത്. നാളെ തന്നെ അവനും മേനോനും കള്ളന്മാരാണെന്ന് അറിയുമ്പോ അവരുടെ കഥ കഴിഞ്ഞു. അവരെ അളിയൻ ഇവിടുന്ന് അടിച്ചിറക്കുമ്പോ നമുക്ക് പടക്കം പൊട്ടിക്കടാ പോലെ. അച്ഛാ, പടക്കം പൊട്ടിക്കുന്നതിനോടൊപ്പം ആ മേനോനത്തിന് രണ്ട് പൊട്ടിക്കാൻ അച്ഛൻ എന്നെ അനുവദിക്കണം. നീ പൊട്ടിച്ചോ. അവരാള് ചില്ലറക്കാരല്ല. നാളെ ഏതെങ്കിലും നാടക കമ്പനിയിൽ നിന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് വല്യമ്മാവന്റെ മോളാണെന്ന് പറയിക്കാനാണ് അവരുടെ ശ്രമം. ആ നാറിയ മേനോനാണ് ഇതിന്റെ ഈ മെയിൻ സ്വിച്ച്. അച്ഛാ, ആ മെയിൻ സ്വിച്ച് നമുക്ക് ഓഫാക്കണം. അവനും ആ മേനോനും നാടക നടിയെ കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് അവൻ ഇന്ന് രാത്രി പുറത്തു പോകാനേ പാടില്ല. അതിനാദ്യം അവന്റെ മുറി പുറത്തു നിന്ന് പൂട്ടണം. പുറത്തു നിന്നല്ലാതെ പിന്നെ അകത്തു നിന്ന് പൂട്ടാൻ പറ്റണം. വേണ്ട, അവനകത്ത് ഗാഢ നിദ്രയില്ല. ഉണർത്തണ്ട, അവന്റെ അവസാനത്തെ ഉറക്കമല്ലേ. ഉറങ്ങിക്കോട്ടെ. അവനകത്തില്ലെന്നാ തോന്നുന്നത്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? മുറി അകത്തു നിന്ന് പൂട്ടിയിരിക്കല്ലേ. നീ എന്തൊരു മണ്ടനാടാ. അവനകത്തില്ലെങ്കിൽ മുറി അകത്തു നിന്നല്ലേ പൂട്ടു. അത് നേരാണല്ലോ. നമുക്കൊരു പണി ചെയ്യാം, അവനകത്തുണ്ടോ എന്നറിയാൻ മുറി തുറന്ന് അകത്ത് കയറി നോക്കാം. അതിന് മുറി അകത്തു നിന്ന് പൂട്ടിയിരിക്കല്ലേ. നമുക്ക് ചവിട്ടി തുറക്കാം. ഓക്കെ, വാ. റെഡി, വൺ വൺ ടു. അയ്യോ, അവൻ മുങ്ങി. വണ്ടി അങ്ങോട്ട് മാറ്റിയിട് ഉടനെ തന്നെ പോകേണ്ടി വരും. മേനോൻ സാറേ, പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. അവസാനം അയാളെ കാണുമ്പോ നിങ്ങൾ കവാത്ത് മറക്കരുത്. അല്ലാതെ ചെന്ന ഉടനെ പറയണോ? നമുക്ക് കുറച്ച് അവകാശമായിട്ട്. ഇത്ര നേരം എല്ലാം സമ്മതിച്ചിട്ട് ഇപ്പൊ ഒന്ന് കാര്യം അറിയണോ? ഒരുപാട് സ്വഭാവം കാണിച്ചാലുണ്ടല്ലോ. മാധവനാണോ? നല്ല ആൾക്കാരാ. റെയിൽവേ സ്റ്റേഷനിൽ പോവാന്ന് പറഞ്ഞ് പോയിട്ട് നിങ്ങൾ ഇത് എവിടെ ആയിരുന്നു? ആ, ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് തന്നെ പോകാൻ പോകുന്നത്. ആ, എന്നാ ഇനി പോകണ്ട. എന്റെ ശോഭ മോളിങ് വന്നു. മഹാദേവ, ശോഭമോളെ കണ്ടിട്ട് നീ എന്താ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്നത്? അച്ഛാ, ഇവള് നാടക നടി തന്നെ, ഒരു സംശയമില്ല. ഞാൻ വരും അറിഞ്ഞിട്ടും റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തു നിന്നു. അങ്ങനെ ചോദിക്കുമോളെ. അലേട്ടാ, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തു നിന്നു. അപ്പൊ ഒരു സംശയം, ബസ്സിലാണോ വരുന്നത്? അപ്പൊ ബസ് സ്റ്റേഷൻ പോയി, പിന്നെ റെയിൽവേ സ്റ്റേഷൻ വന്നു. അങ്ങനെ പോയി വന്ന് നിൽക്കുമ്പോ മഹാദേവൻ പറഞ്ഞു ശോഭം ഇടുക്കിയാണ്, അവളിപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ടാവുന്നു. അല്ലയോ മഹാദേവ, ഏതായാലും കൃത്യസമയത്ത് ആളെത്തി. ഇല്ലയോ മഹാദേവ, അല്ലേ? അച്ഛൻ പറഞ്ഞു എന്തായാലും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ മിടുക്കനാണല്ലേ മഹേട്ടനെ പറ്റിയ കൂട്ട്. പാവിയായ പുണ്യാളൻ എന്ന നാടകത്തിലെ കോട്ടയം പുഷ്പ പറഞ്ഞ ഡയലോഗാണിത്. ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ടു. ചേട്ടാ, പടക്കം പൊട്ടിക്കല്ലേ. എന്റെ ബോധക്കാ പൊട്ടിക്കും. ഒറ്റ വെക്കാതെ അച്ഛാ. അച്ഛാ, മഹേട്ടൻ അച്ഛനെ കുറിച്ച് എനിക്ക് അയച്ച കത്തിൽ എന്തൊക്കെ എഴുതിയിരിക്കുന്നറിയോ? അച്ഛനെ കാണുമ്പോ മഹേട്ടന്റെ മരിച്ചുപോയ അച്ഛനെയാണ് ഓർമ്മ വരുന്നതെന്ന്. മോളെ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടപ്പോ
എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞാൻ സ്തംഭിച്ചങ്ങ് നിന്ന്. സഹായിക്കാനുള്ള നീയും അടുത്തില്ല. ആ ലക്ഷ്മിക്കുട്ടിയെ, ശോഭമോക്ക് ഇവിടുത്തെ ചിട്ടകളൊന്നും അറിയാൻ പാടില്ല. നീ വേണം അവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. അത് പിന്നെ വലിയേട്ടൻ പ്രത്യേകം പറയണോ? എനിക്ക് എന്റെ പെമ്പിള്ളാരല്ലേ, ഇപ്പൊ മൂന്നും അങ്ങോട്ട് കൂട്ടിക്കോളൂ. എന്നാ നിങ്ങൾ അകത്തേക്കല്ലേ. ശോഭ വരൂ. എന്താ വിളിച്ചത്? ശോഭയെന്നോ? മഹേട്ടൻ അപ്പൊ എന്നെ വിളിക്കാറുള്ള ഓമനെ പേര് മറന്നു. നാടക എന്നായിരിക്കും. മഹേട്ടൻ എന്നെ സുന്ദരിക്കുട്ടി എന്നല്ലേ വിളിക്കാറ്? ഞാൻ മറന്നുവല്ല സുന്ദരിക്കുട്ടി. ഒരു സംശയവുമില്ല, നാടകനടി തന്നെ. ഇവളെവിടെ അഭിനയിച്ച് കലക്കും. അച്ഛാ, എന്തിനാ എന്നെ വിളിച്ചത്? വെറുതെ. എന്റെ മോളെയും മോടമ്മയും ഞാൻ ഒരുപാട് വേദനിപ്പിച്ചല്ലേ. അച്ഛനോട് പൊറുക്കണം. സാരമില്ല അച്ഛാ, ഇപ്പോഴെങ്കിലും എന്റെ അച്ഛനൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി. ഒരു വയസ്സുള്ളപ്പോഴാ അവസാനമായിട്ട് ഞാൻ നിന്നെ കണ്ടത്. അന്ന് നിന്റെ അമ്മയോട് ഞാൻ യാത്ര പറഞ്ഞിറങ്ങിയപ്പോ നീ വാവിട്ടുകാരിയായിരുന്നു. കണ്ണടയ്ക്കുമ്പോഴെല്ലാം ആ കരച്ചിലായിരുന്നു മനസ്സ് നിറയെ. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല കുഞ്ഞെ, അന്നത്തെ സാഹചര്യം അതായിരുന്നു. ഇതിലുള്ളതെല്ലാം എന്റെ രാജേശ്വരിയുടെ വകയാ. ഇനി ഇതെന്റെ മോക്കുള്ള. ഞാൻ ഇതിനൊരു അവകാശം ഇല്ലല്ലോ എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ സന്തോഷായി. എന്നാ വാങ്ങിക്കോ. ചെല്ലേ, മഹാദേവ് അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. നീ ഭാഗ്യവതിയാ മോളെ, അവൻ നല്ലവനാ. അയ്യോ, മഹേട്ടനല്ലേ എന്നെ വരുത്തിയത്? കൂടുതൽ വിളമ്പണ്ട. നീ എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ സുന്ദരി എന്ന് വിളിക്കണമെന്നോ? ആ, സുന്ദരി നല്ല പേരല്ലേ. എടി, ആരാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നുള്ള സത്യം അച്ഛനോട് പറഞ്ഞിട്ട് ഉടനെ സ്ഥലം വിട്ടോളാം. ദേവദോഷം പറയല്ലേ. മഹേട്ടൻ എന്റെ കഴുത്തിൽ കെട്ടിയ ഈ താലിയുടെ പവിത്രത ഓർത്തെങ്കിലും എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറരുത്. ഓഹോ, അപ്പൊ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എടി, ഈ കെട്ടുതാലിയുടെ വിലയെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇതൊരു മൂന്ന് പവൻ കാണും. അപ്പൊ ചുരുങ്ങിയത് ഒരു 13,000 രൂപയെങ്കിലും വില വരും. നല്ല ഹ്യൂമർ സെൻസ് ഉണ്ടല്ലോ. നാടകത്തിൽ വിഡ്ഢിവേഷമായിരിക്കും കൂടുതൽ കിട്ടുന്നത്. എന്താ മഹേട്ടായി പോവോ? നിന്നെ പോലുള്ള വൃത്തിയേറ്റ പെണ്ണുങ്ങൾ തൊട്ടാൽ ഉരുകി പോവടി. നിനക്കെന്നെ ശരിക്കും അറിഞ്ഞൂടാ, ഞാനൊരു ചെറ്റയാണ്, ചെറ്റ. അതീ തിരുമുഖം കാണുമ്പോ തന്നെ അറിയാം. ദേഷ്യം വരുമ്പോ മഹേട്ടിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതെനിക്ക് ഇഷ്ടമായി. നിന്നെ പോലൊരു തേർഡ് റേറ്റ് ബിച്ചിനെ ഇഷ്ടപ്പെടാൻ ഞാൻ അത്ര വിഡ്ഢിയൊന്നുമല്ല. മൈൻഡ് യുവർ വേർഡ്സ്. ഒരു കാര്യം ഞാൻ പറയാം, തന്നെ പ്രേമിക്കാനും കൂടെ കഴിയാനും ഒന്നും അല്ല ഞാൻ ഇവിടെ വന്നത്. പിന്നെ എന്തിനാ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് തന്നെയാണ് എന്റെയും ഉദ്ദേശം. മനസ്സിലായില്ലേ? കൂടെ നിന്നാൽ 50-50. സത്യം പറയടി, നിന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? ആ കള്ള മേനോനല്ലേ? സരസേട്ടനല്ലേ? അച്ഛൻ പറഞ്ഞു ഇവിടെ സ്നേഹമുള്ള ഒരാളായി സരസേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന്. അത് ശരിയാ, എന്നാലും ഒരു നാടകത്തിൽ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. പോ പോ. ദേഷ്യം വരുമ്പോ
സരസേട്ടനെ കാണാൻ ഏതോ ഒരു സിനിമ നടനെ പോലെ ഇരിക്കുന്നു. ഷാരൂഖ് ഖാൻ ആയിരിക്കും, എല്ലാരും അത് പറയാറുണ്ട്, പ്രത്യേകിച്ച് പെണ്ണുങ്ങള്. ആ ഖാനെ പോലെ തന്നെയുണ്ട്. ഒരു നാണം കണ്ടില്ലേ. സത്യത്തിൽ എന്റെ വിവാഹം കഴിഞ്ഞില്ലായിരുന്നു എങ്കിൽ ഞാൻ സരസേട്ടനെ തന്നെ കെട്ടിയേനെ. എന്റെ മുറച്ചെറുക്കനല്ലേ. ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യം വരുമോ? ഇനി ദേഷ്യം വരുന്ന പ്രശ്നമേ ഇല്ല. ആ പിന്നൊരു കാര്യം, ഇവിടെ വിക്രമൻ എന്നൊരു അക്രമിയുണ്ട്. അവനാള് മോശക്കാരനാണ്. എന്നോട് തോന്നിയ ഈ ലവ് അവനോട് തോന്നിയേക്കരുത്. ഇങ്ങനെ നോക്കി എന്റെ മനസ്സിൽ കുളിര് കോരി ഇടരുത്. എന്റെ കുറച്ചല്ലേ, ഇത്രയും നല്ല മുഖശ്രീയുള്ള ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് ശരിയാ, അല്ലെങ്കിൽ എന്റെ അഴകിനെ പറ്റി എല്ലാരും പോയിട്ടുണ്ട്. എന്ത് നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കിയതാണോ? അയ്യോ, സമയം പോയതറിഞ്ഞില്ല. അച്ഛൻ എണീറ്റിട്ടുണ്ടാവും, ഞാൻ പോവാ. ബാക്കി സ്നേഹം നാളെ തരാം കേട്ടോ. ബൈ. എന്നെ ഒന്ന് ഡിസ്പെൻസറിയിൽ എത്തിക്കോ. അമ്മേ, അയാളെ എവിടുന്നോ അച്ഛൻ കൊണ്ടുവന്നാണെന്നല്ലേ പറഞ്ഞത്? എന്നെ ഇങ്ങനെ ശോഭിച്ചിട്ട് ഭർത്താവുന്നത്? അതെന്റെ തന്റെയോട് പോയി ചോദിച്ചു. എന്തിനാ അവളെ പറയുന്നേ? ചേച്ചിയുടെ ഭർത്താവ് തന്നെ അതിനൊക്കെ കാരണക്കാരൻ. അയാള് പരമേശ്വരൻ നായരല്ല, പരമ ദുഷ്ട നായരാ. ഒടുക്കത്തെ ഒരു അത്യാഗ്രഹം. ദേ, നീ എന്നോട് വഴക്കിടാൻ പറയരുത്. അവര് രണ്ടാളും ഇന്നലെ ഒരുമിച്ചാണോ മുറി കിടന്നത്? അല്ല, നിന്റെ അച്ഛനും കൂട്ടിട്ടുണ്ടായിരുന്നു. മുതിർന്നവര് സംസാരിക്കുമ്പോ ഇടയ്ക്ക് അറിയാനുണ്ടല്ലോ. പൊയ്ക്കോണ എന്റെ മുമ്പിൽ നിന്നോ. അല്ല, ഈ അമ്മയുടെ എന്ത് ചോദിച്ചാലും ചാടി കടിക്കാൻ വരും. എന്തിനു രാവിലെ എന്നെ സിന്ധുവിനെ വഴക്ക് പറയുന്നേ? കാപ്പി എവിടെ വെച്ചിരിക്കുന്ന അമ്മായി? അച്ഛന് കൊടുക്കാനാ. അമ്മായിയോ? ഏത് വകയിലാ ഞാൻ എന്റെ അമ്മായി ആയത്? മാണിക്യമംഗലത്തെ അച്യുത നായരുടെ, അതായത് എന്റെ അച്ഛന്റെ മൂത്ത സഹോദരി. എനിക്ക് അമ്മായിയല്ലേ. വല്യേട്ടന് കാപ്പിയും ചായയും ഒക്കെ കൊടുക്കാനേ ഞങ്ങളുണ്ട് ഇവിടെ. ഒന്ന് പോയാ മതി. കപ്പടക്ക് ദേ തള്ളേ. നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയില്ല. വേണ്ട, ഉടക്കാൻ വരണ്ട. ഈ ലക്ഷ്മിക്കുട്ടിക്ക് നാക്കിന് മാത്രമല്ല കൊഴക്കിന് നല്ല ബലമുണ്ട്. ഇതെന്റെ വീടാണ്, നിങ്ങളിപ്പോ ഇവിടെ കഴിയുന്നതേ എന്റെ ഔദാര്യത്തിലാ. കൂടുതൽ വിളഞ്ഞാലേ എല്ലാത്തിനും അടിച്ച് ഞാൻ പുറത്താക്കും. അയ്യോ, ഈ പെണ്ണിനെ തല്ലി. തല്ലിയ മാത്രമല്ല, എന്റെ ദൈവമേ, ചേട്ടനെ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? കെ പി എസ് സി നിന്നാണോ അതോ കാളിദാസ കലാകേന്ദ്രത്തിൽ നിന്നാണോ? സംഗമം തിയേറ്റേഴ്സിൽ നിന്നായിരിക്കും. മുഖഭാവം കണ്ടാലറിയാം. അല്ലല്ലല്ല, ടിവിയിലെ തപ്പും തുടി എന്ന പരിപാടി ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഓഹോ, അപ്പോൾ ഇവിടെ ടിവിയിലും കേറിപ്പോയി. ടിവിയിലും നാടകത്തിൽ അഭിനയിക്കുന്ന ആരാ ഇവിടെ ഇപ്പം? അല്ല, ഞങ്ങളെ ശോഭമോളുമായിട്ടൊന്ന് പരിചയപ്പെടുകയായിരുന്നു. അച്ഛാ, അമ്മാവൻ നാടക കമ്പനി തുടങ്ങാൻ പോണു ഇത്രേ. നല്ല ചന്തുണ്ടല്ലോ, നായികയായി ഞാൻ അഭിനയിക്കണമെന്ന്. എന്റെ മോള് നാടകത്തിൽ അഭിനയിക്കണമെന്ന്? പാട്ടി കഴിവുറട മോനെ, അടിച്ച് പലിയങ്ങളെയും അനാവശ്യം പറഞ്ഞാ. വാ മോളെ, പോടാ. എന്റെ അളിയനാണെങ്കിൽ അവൻ വെറും തോട്ടിയാ മോളെ. എന്തിനാടി ആ പാവപ്പെട്ട മനുഷ്യനെ ഇങ്ങനിട്ട് പറ്റിക്കുന്നു? മുഖത്ത് നോക്കി സംസാരിക്കാത്തത് കള്ളികളുടെ ലക്ഷണമാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പറയട്ടെ. കൊല്ലാൻ, അച്യുത നായരെ കൊല്ലാൻ, അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. നീ ഒരു പുല്ലും പറയണ്ട. ആ മനുഷ്യൻ മരിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്റെ ആഗ്രഹം നടക്കില്ല. സ്വന്തം മോളാണെന്ന് കരുതി നിന്നോട് കാണിച്ച സ്നേഹം നീ കണ്ടില്ലേ? ആ മനുഷ്യൻ നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ആഴമുണ്ടല്ലോ, അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ലക്ഷ്യമാണ് എനിക്ക് പ്രധാനം, സ്നേഹമല്ല. അച്യുതൻ നായരെ കൊന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ആ കുറ്റം നിങ്ങളുടെ മേൽ കെട്ടിയേൽപ്പിക്കാം. നമ്മളുടെ രണ്ടാളുടെ ഉദ്ദേശം ഒന്നായ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, അയാളെ കൊല്ലാൻ നിങ്ങൾ എനിക്ക് കൂട്ടുനിന്നാൽ 50-50. നിങ്ങൾ എനിക്ക് കൂട്ടുനിന്നാൽ 50-50.
ഞാൻ കണ്ടില്ലല്ലോ. അതൊരു പ്രത്യേക ഈച്ച ഇറങ്ങിയിട്ടുണ്ട്. നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടാ. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റൂ. രണ്ട് ഈച്ച പാലിലുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നുകൊണ്ട് കണ്ടു. ഞാൻ നോക്കിയിട്ടാ കുടിക്കാൻ. ഈച്ചകളാണ് രോഗങ്ങൾ പരത്തുന്നത്. ഒന്നാം ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചിട്ടില്ല അച്ഛാ. ചുമ, കൊര, വാത, പിത്ത, കഫം, രക്തം, പോക്ക്, വരവ്, തിന്നല്, തിന്നാതിരിക്കൽ, ചാകല്, ചാകാതിരിക്കൽ, കുഷ്ഠം, കിഷ്ടം, കാഷ്ടം, ഇതെല്ലാം ഈച്ചകളാണ് പരത്തുന്നത് അച്ഛാ. ഉയ്, ഇവര് മരുന്ന് കച്ചവടമുണ്ടോ? വല്യച്ചന്റെ പുഴുക്കടി. പുഴുക്കടി മാറ്റാനുള്ള മരുന്ന് ആശുപത്രിയിൽ ഉണ്ടെന്ന് പറയാനാ ഞാൻ വന്നത്. ആനക്കാരത്തിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു പുഴുക്കാരും ആ പെണ്ണിനെ ഇവിടെ നിറക്കാനുള്ള വഴി വല്ലതും ആലോചിക്ക്. എന്താ ഈ പറയണേ? അവൾ അച്ചുവേട്ടനെ കൊല്ലുവെന്നോ? അങ്ങേരെ മാത്രമല്ല, വേണ്ടി വന്നാ നിങ്ങളെയും കൊല്ലും. രാവിലെ ഞാനില്ലായിരുന്നേ കാണാരുന്നു ആത്മാർത്ഥ സുഹൃത്തിന്റെ ഡെഡ് ബോഡി. പാലിലല്ലേ വിഷം ചേർത്ത് കൊടുക്കാൻ നോക്കിയത്? ഇവളെ കൊണ്ടുവന്ന ആ പരമേശ്വരൻ ആരും കൂട്ടുമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചെയ്യാനൊന്നുമില്ല. നടന്ന സംഭവങ്ങളെല്ലാം അച്ഛനാരോട് തുറന്നു പറയണം. അയ്യോ, ഈ അവസ്ഥയെ പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കുമോ? വിശ്വസിപ്പിക്കണം. വിശ്വസിപ്പിക്കണം പറഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങോട്ട് വന്നേ. അല്ല, ഇങ്ങോട്ട് വരാ. ശ്യാമഹരേ, ഗാനം കേൾക്കാം.
എന്തിനാ രാവിലെ തന്നെ വെള്ളത്തിൽ നോക്കി നിൽക്കുന്നത്? ഒരാൾക്ക് മുങ്ങിച്ചാകാനുള്ള ആഴം ഉണ്ടോ നോക്കിയതാ. അങ്കിളിനത് വേണ്ടിവരും തോന്നില്ല. നിന്നെ ഇവിടെ കൊണ്ടുവന്ന തെണ്ടുകളാണെന്നുള്ള എനിക്കറിയാം, പക്ഷെ നിന്റെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. അയ്യോ അങ്കിൾ എന്താ ഈ പറയുന്നേ, ഞാൻ ശോഭയാ. എല്ലാരെയും ഇട്ടും വട്ടുപിടിപ്പിക്കുന്നുള്ള എന്റെ അടുത്ത് വേണ്ട കേട്ടോ. നല്ല രീതിയിലാണെങ്കിൽ ഞാനും നന്നായിട്ട് പെരുമാറും, മോശമാണെങ്കിൽ എന്നോളം മോശം വേറൊന്നില്ല. ഉള്ള സത്യം തുറന്നു പറയുന്നതാ നല്ലത് എന്ന് പറയട്ടെ. മാണിക്യമംഗലത്ത് അച്യുതൻ നായരുടെ രഹസ്യബന്ധത്തിലുണ്ടായ മകൾ, ഇപ്പോൾ ഈ സ്വത്തുക്കളുടെ എല്ലാ അവകാശിയായ ശോഭ നായർ. അനാവശ്യം പറയരുത്, നീ ശോഭയല്ല. അല്ല അല്ല, എന്താ അവിടെ? മേനോ വലിയ സന്തോഷത്തിലാണല്ലേ ശോഭ. അല്ല, മഹാദേവൻ പറഞ്ഞൊരു തമാശ ശോഭ എന്നോട് പറഞ്ഞു. ചക്കിക്കൊത്ത ചങ്കരൻ മഹാദേവനെ പോലെ തന്നെ ശോഭയും വലിയ തമാശക്കാരിയാ. രണ്ടു മിനിറ്റിനുള്ളിൽ മൂന്ന് തമാശ എന്നോട് പറഞ്ഞു. എന്താ മോളെ? അല്ല, ഇതിനിടയ്ക്ക് ഞാൻ ഒരു തമാശ പറഞ്ഞു, അത് ചേട്ടനോട് പറയട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ലേ? അയ്യോ അങ്കിൾ ഭയങ്കര തമാശകാരനാ. ഞങ്ങളുടെ ഈ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ അങ്കിളിനെ വിളിക്കുന്ന പേരെന്താ അറിയോ? അച്ഛ, അങ്കിള് നേരത്തെ പറഞ്ഞ തമാശയൊന്നുമല്ല, അച്ഛന്റെ അടുത്തൊന്നും മറച്ചു വെക്ക. അങ്കിളിനൊരു സംശയം. സംശയം എന്ന് വെച്ചാ വെറും സംശയമല്ല, രണ്ടു ദിവസമായ ഒരു നെഞ്ചുവേദന തുടങ്ങിട്ട്. പ്രായമായ സ്ഥിതിക്ക് ഹാർട്ടിന്റെ അസുഖമാണോ? എന്നിട്ട് നീ എന്താ എന്നോട് പറയാറുന്നേ? അയ്യേ, ഇത് വെറും ഗ്യാസ് ഗ്യാസ് ഗ്യാസ്. ഗ്യാസ് ഒന്നും അല്ല, ഞാൻ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളാ, എനിക്ക് കണ്ടാൽ അറിയാം ഇത് ഹാർട്ട് കംപ്ലൈന്റിന്റെ തുടക്കം തന്നെയാ. ആ എന്നാ ഇനി ഒന്നും ആലോചിക്കണ്ട, നമുക്കൊരു കാർഡിയോളജിസ്റ്റെ കാണാം. എന്തിനാ ബംഗള ഈ സൂചി എല്ലാം കൂടെ എന്റെ ദേഹത്ത് കുത്തിക്കേറ്റുന്നേ? ഓരോ മണിക്കൂർ ഇടവിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞു. എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ. അത് സാറ് മാത്രം തീരുമാനിച്ച മതിയോ? അവിടെ നിൽക്കണോ വക്കീലേ? എങ്ങോട്ടാ രാവിലെ ഫയലൊക്കെ പിടിച്ചോട്ട്? അല്ല, പരമേശ്വരനായോ? പരമേശ്വരനാണല്ലോ. ഏതോ താനൊരുത്തക്കാരൻ ഞാൻ പരിപാടിയിലാവും. തന്റെ ജാതകത്തിലുള്ളത് മാറ്റാൻ പറ്റുമോ രമേശ്? എന്റെ ജാതകത്തിൽ മറ്റൊന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ഒരു കോന്തം വക്കീലിലെ കൊങ്ങാരനെ കൊണ്ടുവന്നത്. അവനാണ് എന്റെ മരുമകനായി, അവനിപ്പോ ഒരു ഭാര്യയുമായി. പത്ത് മാസം കഴിയുമ്പോ ഒരു കുഞ്ഞു ആവും. എനിക്കൊരു സംശയം, അവര് ഭാര്യാഭർത്താക്കന്മാര് തന്നെ ആണോ എന്ന്? എനിക്ക് സംശയം വേറെയാ, താനാണോ അവളെ ഇവിടെ കൊണ്ടുവന്നത്? എല്ലാം വരുത്തി വെച്ചിട്ട് ഈ കുരുക്കഴിക്ക് താൻ തന്നെ ഒരു മാർഗം പറഞ്ഞതാ? മാർഗമുണ്ട്. ശോഭയെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി മദറാണ്. അവളുടെ മദർ മരിച്ചു പോയിട്ട് പത്ത് പതിനഞ്ച് വർഷമായെന്ന് താൻ തന്നെയല്ലേ പറഞ്ഞത്? ആ മദറല്ല ഈ മദർ. ഞാൻ ഇതുപോലൊരു കേസ് പറവൂർ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. ശോഭ വളർന്ന അനാഥാലയത്തിലെ മദറിനെ കൊണ്ടുവന്നാൽ ഇവൾ ശോഭ തന്നെയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാം. വക്കീലേ, ഓ താ വക്കീലല്ലടോ, എന്റെ സ്വന്തം തന്തയാ. എന്തൊരു ബുദ്ധി. അയ്യോ എന്തൊരു കിടപ്പായത്! എപ്പ തട്ടി പോവുന്ന ഡോക്ടർ പറഞ്ഞത്? ഭാര്യയ്ക്കും മകൾക്കൊക്കെ ആരോട്ടിട്ടുണ്ട്, അതുവരെ ജീവൻ പിടിച്ചു നിർത്തണം. അവിടെയും പറഞ്ഞോ? കണ്ണടയ്ക്കുമ്പോ ബന്ധുക്കളൊക്കെ അടുത്തു വേണ്ടേ? അത് പറഞ്ഞപ്പോഴാ. അവസാനമായിട്ട് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ സാധിച്ചു തരാം. മണ്ണാം കട്ട, വയറ് പോലെ ഓടി നടന്ന് എന്നെ പിടിച്ച് അഡ്മിറ്റ് ചെയ്ത് അവൾ ഒറ്റ ഒരുത്തിയായ കാരണക്കാരി. അവൾ അങ്ങനെ ചെയ്യൂ, അവള് വെറും പാവല്ലേ. തനിക്കെന്താ അവളോട് പ്രേമം തോന്നി തുടങ്ങിയ? മേനോൻ സാറേ, ദൈവം നിങ്ങൾക്ക് അറിഞ്ഞു എന്ന ശിക്ഷയാണ്. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞല്ലേ അവൾ ആള് ശരിയല്ലെന്ന്. അവളിങ്ങനെ ഓരോരുത്തരെ ആശുപത്രിയിലും ഭ്രാന്താശുപത്രിയിലും ഒക്കെ ആക്കി ഒടുവിൽ അച്ഛൻ വന്ന ആരെ കൊല്ലും. ഞാൻ ജീവിച്ചിരിക്കുന്ന തുടങ്ങാലും നടക്കില്ല, ഇന്ന് തന്നെ അവളെ ഞാൻ ഇവിടെ നിറക്കും. ഇനി നിങ്ങൾ അവളെ പറഞ്ഞു വിടേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അവൾ ഇറങ്ങും. എങ്ങനെ? ആ പരമേശ്വരൻ നായരും കൂട്ടരും ശോഭ വളർന്ന അനാഥാലയത്തിൽ നിന്ന് മദറിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. മദർ വരുമ്പം ഇവള് ശോഭയാണോ അല്ലയോ എന്ന് അറിയാലോ. Oh, my God.
ഒരു സെന്റ് മേരീസ് കോൺവെന്റിൽ നിന്നാണ് ഞാൻ വരുന്നത്. ശോഭ ഞങ്ങളുടെ കോൺവെന്റിലാ വളർന്നത്. ശോഭ എവിടെയില്ലേ? മോളിലുണ്ട്. വരൂ മോളെ. ശോഭ സ്വന്തം അച്ഛനെ കിട്ടിയപ്പോ നീ ഞങ്ങളെയൊക്കെ മറന്നതല്ലേ? ഒരു കത്ത് പോലും ഇല്ലെന്ന പരിഭവത്തിൽ അവിടെ എല്ലാരും. മോളെ സുഖം തന്നെയല്ലേ? അല്ല പ്രഭാകര, ഇത്ര പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തു? അതോ ആശുപത്രിക്കാരെ വെട്ടിച്ചു പോന്നു? ഇപ്പൊ എങ്ങനുണ്ട്? എന്റെ പൊന്ന് ചേട്ടാ, ഇപ്പൊ എല്ലാം ശരിയായി അല്ലേ? എക്സ്ക്യൂസ് മീ, മദറിന് കണ്ണിന് കാഴ്ചക്കുറവ് വല്ലതും ഉണ്ടോ? എന്റെ കാഴ്ചക്ക് ഒരു കുറവുമില്ല. എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല ശോഭ, ശോഭ മദറിനെ കണ്ടിട്ട് രണ്ടു കൊല്ലമായില്ലേ? ശോഭയുടെ ഫേസ് കട്ട് പഴയപോലെ തന്നെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. എന്റെ കുട്ടിക്ക് ഒരു വ്യത്യാസവും ഇല്ല, അതേ ശോഭ തന്നെ. ഇത് ഒറിജിനലാ. ഞാൻ ശോഭയെന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. ഞാൻ രാധയാണെന്ന് ആ പാവം അച്ഛനറിയുമ്പോ എന്താ ഉണ്ടാവുകന്നറിയില്ല. രാധ, ആ മഹാദേവന്റെ പേരിൽ അയാൾ എന്തിനാ അവിടെ വന്ന് നിൽക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊക്കെയോ ഒളിച്ചുകളികൾ അവിടെ നടക്കുന്നുണ്ട്. അച്യുതൻ നായരോട് അയാൾ മഹാദേവനല്ല എന്ന് അറിയിക്കുന്നതല്ലേ നല്ലത്? ഉടനെ അറിയിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടന്നില്ലെന്ന് വരും. തൽക്കാലം ഇങ്ങനെ പോട്ടെ. ഏതായാലും അയാൾ കുഴപ്പക്കാരനല്ലെന്ന് മനസ്സിലായി. ഓരോ ദിവസവും ഓരോ കള്ളങ്ങളാണ് ഞാൻ അയാളോട് പറയുന്നത്. ഇത് വാങ്ങൂ. എന്താ ഇത്? ഒരു സിമ്പൽ. എന്റെ ഹൃദയത്തിൽ സുന്ദരിയോട് തോന്നിയ സ്നേഹത്തിന്റെ സ്നേഹോപഹാരം. മടിച്ചു നിൽക്കാതെ വാങ്ങൂ. എന്റെ മുറപ്പെണ്ണായ സുന്ദരിയോട് ഞാൻ ചെയ്ത തെറ്റുകൾ ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തതാണ്. സുന്ദരി, ഇതാ എന്റെ ഒരു ചെറിയ സമ്മാനം. സുന്ദരി ഇപ്പോൾ ചില പെൺകോന്തന്മാരുടെ ഇടയിൽ കിടന്ന് തുളയുകയാണെന്ന് എനിക്കറിയാം. അവരിൽ നിന്നും സുന്ദരിയെ രക്ഷിക്കേണ്ട കടമ എനിക്കുള്ളതല്ലേ? വരൂ, നമുക്കങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം. എന്റെയും ശോഭയുടെയും സ്വകാര്യ നിമിഷങ്ങളിൽ ഒരു കട്ടുറുമ്പായി കടന്നു വരാൻ നോക്കണ്ട. മിസ്റ്റർ വിക്രമൻ, ഐ ആം നോട്ട് എ കട്ടുറുമ്പ്, ഐ ആം കാമുകൻ. കാമുകനോ സുന്ദരി? കാമുകനോ ഓഫാക്കി തരണം. സുന്ദരി പേടിക്കണ്ട, ഇത് രാമനാവണ യുദ്ധമാണ്. ഈ പടക്കളത്തിൽ പലരും മരിച്ചു വീണന്നിരിക്കും. സുന്ദരിക്ക് വനവാസത്തിന് പോകേണ്ടി വന്നാലും ചഞ്ചലപ്പെടരുത്. എല്ലാം ഈ സ്ഥലത്ത് രാമന് വേണ്ടിയാണ്. ശരിയാൽ മതി. ഒരുമിച്ച് ജീവിച്ച് കൊതി തീരും മുമ്പേ മഹേട്ടൻ എന്നെ വിട്ടുപോയി. തനിച്ചുള്ള ജീവിതം മതിയായി. ഒടുവിൽ ഞാൻ വളർന്ന കോൺവെന്റിലേക്ക് തന്നെ പോയി. അവിടെ ചെന്നപ്പോഴാണ് എനിക്കൊരു അച്ഛനുണ്ടെന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നും ഞാൻ അറിഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടി ബാലുവിന്റെ ഭാര്യയുമായി. മോളെ, സ്വത്തുക്കളോടുള്ള ആർത്തി കൊണ്ട് ആ പരമേശ്വരനും കൂട്ടനുമാണ് ബാലുവിനോട് ആദ്യം കൂട്ടുന്നത്. അവനോടുള്ള അച്ഛന്റെ സ്നേഹം കണ്ടപ്പോ അവൻ മഹാദേവനല്ല എന്ന് പറയാൻ എനിക്ക് മനസ്സ് വന്നില്ല. അച്ചുവേട്ടന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും പറയരുതെന്ന് ഡോക്ടറിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു. യഥാർത്ഥ മകൾ വന്ന സ്ഥിതിക്ക് ഈ നാടകം ഇവിടെ വച്ച് അവസാനിപ്പിക്കാം. അച്ചുവേട്ടനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. ഇന്ന് തന്നെ, ഇപ്പൊ തന്നെ. നീയും എന്റെ കൂടെ ഉണ്ടാവണം. വരൂ. അങ്കിൾ, ബാലുവിന് ഇവിടുന്ന് പറഞ്ഞയക്കണ്ട. അതെന്താ? അച്ഛന് മാത്രമല്ല ബാലുവിന് ഇഷ്ടം. ബാലഗോപാല, താൻ ഭാഗ്യം ചെയ്തവനാണോ? നീ ഇഷ്ടമെന്ന് പറയുമ്പോ ഞാൻ എന്താ മയങ്ങുന്നു വിചാരിച്ചോ? മയങ്ങുന്നൊന്നും കരുതിയില്ല. അത് കേട്ട ഉടനെ എന്റെ ശോഭമോളേന്നും പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ വിചാരിച്ചു.
ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ എനിക്ക് ഒന്നല്ല നൂറ് വട്ടം ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഒന്നല്ല ആയിരം വട്ടം ഇഷ്ടം. ആരോമൽ പൂവിനെ എൻ ആരാമത്തിൽ പോരാമോ, ആരാരും കാണാതെ നീ സ്വപ്നത്തേരിൽ പോരാമോ. സുന്ദരേ ആരോമൽ പോയി നീ എൻ ആരാമത്തിൽ പോരാമോ, ആരാരും കാണാതെ നീ സ്വപ്നത്തേരിൽ പോരാമോ. സുന്ദരേ അനുരാഗ പൂജയ്ക്കായി അഭിനയൊന്നും എന്റെ അടുത്ത് വേണ്ട. നീ ശോഭയാണെന്ന് ആരൊക്കെ പറഞ്ഞാലും എനിക്കറിയാം നീ ശോഭയല്ലെന്ന്. പ്ലീസ് നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞു തൊലക്ക്. നിന്റെ അമ്മൂമ്മയുടെ നിന്നെ കൊണ്ട് എന്താ ഇത്? എന്തിനാ എന്റെ കുഞ്ഞിനെ തല്ലിയേ?
ചോദിച്ച കേട്ടില്ലേ? എന്തായി? അത് ഒന്നുമില്ല അച്ഛാ, എനിക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്നുള്ള കാര്യം മഹേട്ടൻ അച്ഛനോട് പറഞ്ഞിരുന്നില്ലേ? ഇപ്പോ ഞാനൊരു കുഞ്ഞിനെ ദത്തെടുക്കണം എന്ന് പറഞ്ഞപ്പോ മഹേട്ടൻ സമ്മതിക്കുന്നില്ല. മഹാദേവ, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മയാകാന്നുള്ള. ഈശ്വരൻ എന്റെ മോക്ക് അതിനുള്ള ഭാഗ്യം കൊടുത്തില്ല. ഒരു കുഞ്ഞിനെ ദത്തെടുത്തെങ്കിലും അവളുടെ ആഗ്രഹം സാധിക്കട്ടെ. അത് ശരിയാവില്ല. എന്താ കാരണം? എന്റെ മഹേട്ടായത് ഒരു മുത്തശ്ശനാകാൻ അച്ഛനും ആഗ്രഹം ഉണ്ടാവില്ലേ? അതെ, എന്നാലും കുഞ്ഞിനെ ദത്തെടുത്താൽ ഒരു വലിയ കുഴപ്പമുണ്ടച്ചാ. അത് വലുതായി കഴിയുമ്പോ സ്വന്തം അച്ഛനമ്മമാരെ തേടി പോകുന്നാ പറയുന്നത്. എത്രയോ സ്ഥലത്ത് അത് നടന്നിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഇപ്പൊ ഉള്ളതിനേക്കാൾ വിഷമം അപ്പോ ഉണ്ടാവും. അതെന്നെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത ഒരു കൊച്ചു കുഞ്ഞിനെയാണ് ഞാൻ കണ്ടു വെച്ചിരിക്കുന്നത്. അച്ഛനൊന്നുമില്ലാതെ എങ്ങനെ കുഞ്ഞുണ്ടാവും? അച്ഛ, ഞാൻ കണ്ട കുഞ്ഞ് ഏതോ ഒരു സ്ത്രീ അനാഥാലയത്തിന് ഉപേക്ഷിച്ചു പോയതാണ്. അയ്യോ, എന്നാ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഏതെങ്കിലും സ്ത്രീ എവിടെ നിന്നെങ്കിലും അടിച്ചു മാറ്റിയ കുട്ടിയായിരിക്കും. അത് പിന്നെ അനാഥാലയത്തിൽ കൊണ്ടാക്കി എന്തിനായി വയ്യാവേലിയൊക്കെ. തറവാടിന്റെ മാനം പോവും. അച്ഛന് ചീത്തപ്പേരുണ്ടാവുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ഈ കാര്യത്തിൽ എനിക്ക് അല്പം ചീത്തപ്പേരുണ്ടായി, ഞാൻ അങ്ങ് സഹിച്ചോളാം. ഇവിടെ ഒരു ആഗ്രഹമല്ലേ, നീ എതിരൊന്നും പറയണ്ട. നാളെ തന്നെ കുഞ്ഞിനെ കൊണ്ടുവരാനുള്ള ഏർപ്പാട് അങ്ങ് ചെയ്. ദൈവമേ, ഇവള് കുടുംബത്തോട് ഇവിടെ വന്നു. ഈ കുടുംബം കൊളം കോരും. മോളെ രാധേ, സ്വന്തം മകളാണെന്ന് കരുതി പാവം അദ്ദേഹം എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഓരോ കള്ളങ്ങൾ പറയുമ്പോഴും തെറ്റാണ് ചെയ്യുന്നതെന്നറിയാം. എല്ലാം കുഞ്ഞിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോ സമാധാനമുണ്ട്. കർത്താവ് തന്നെ കൈവിടില്ല കുട്ടി. രാധേ നോക്ക്. ഉണ്ണിയെ ഇവൻ അവകാശപ്പെട്ടടുത്ത് തന്നെ എത്തിക്കാൻ ഒരു അവസരം കിട്ടിയാല് എനിക്ക് സന്തോഷമുണ്ട്. രണ്ട് ദിവസം കഴിഞ്ഞ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവും. എവിടേക്ക്? ഒരു നിശ്ചയമില്ല. എങ്ങോട്ടെങ്കിലും പോണം. കുഞ്ഞിന് പിരിഞ്ഞിരിക്കാൻ നിനക്ക് കഴിയോ? കഴിയണം. ഇവന്റെ അമ്മയായി എത്ര നാൾ തുടരാൻ കഴിയും? ഞാൻ പോവുകയാണ് മദർ. മദർ എനിക്ക് ഇത്രയും നാൾ ചെയ്തു തന്ന സഹായങ്ങൾക്ക് ഞാൻ എന്നും കടപ്പെട്ടവളായിരിക്കും. വരട്ടെ. രാധേ കുട്ടി, ഇനി നിനക്കും വേണ്ട ഒരു ജീവിതം. നിന്റെ ആ വിവാഹാലോചനയെക്കുറിച്ച് ഞാനൊന്ന് സംസാരിക്കാം. വേണ്ട മദർ, ഈ കുഞ്ഞിനെ ചൊല്ലി ഒരിക്കലും എന്റെ വിവാഹം മുടങ്ങിയതാണ്. വിശ്വാസമില്ലാത്തവരുമായിട്ടുള്ള ജീവിതം കഴിയില്ല മദർ. അടിക്കേ. അമ്മ വന്നേ വന്നേ. ഉണ്ണിക്കുട്ടൻ സൈക്കിളിൽ ചവിട്ട്, ഉണ്ണിക്കുട്ടൻ സൈക്കിളിൽ ചവിട്ട്, കറങ്ങ് സൈക്കിളിൽ ചവിട്ട്. ഉണ്ണിക്കുട്ടൻ അച്ഛൻ വന്നു, മോന്റെ അച്ഛൻ വന്നു. മിസ്റ്റർ ബാലഗോപാലൻ, ഇപ്പൊ ഞാൻ ആരാണെന്ന് ഏകദേശം മനസ്സിലാക്കാണല്ലോ. ഇത് കൊണ്ടൊന്ന് നീ ജയിച്ചെന്ന് വിചാരിക്കണ്ട. മഹാദേവ, നല്ല ഐശ്വര്യമുള്ള കുഞ്ഞ. എന്തിനോ ഇവനെ നീ സ്വന്തം മോനായിട്ട് തന്നെ കാണണം. എടുക്ക്. ഒരിക്കലും ഒരു അനാഥനാണെന്നുള്ള തോന്നല് നിങ്ങളിൽ നിന്ന് ഇവൻ ഉണ്ടാകരുത്. ബേളം വെക്കാൻ എന്തിരിക്കുന്നത്? ആദ്യമായിട്ട് എടുക്കുമ്പോ കുഞ്ഞ് ദേഹത്ത് മൂത്രം ഒഴിക്കുന്ന ഐശ്വര്യത്തിന്റെ ലക്ഷണം. ഇവൻ ഇനി എത്രയോ പ്രാവശ്യം മഹേട്ടന്റെ ദേഹത്ത് മൂത്രം ഒഴിക്കാനിരിക്കുന്നു അല്ലേ മോനെ?
അച്ഛൻ്റെ ഇരുന്നോട്ടോ. നീ അവന്റെ കരച്ചിൽ നിർത്തു. നിങ്ങൾ എന്റെ തന്തയല്ലേ, പറയാൻ പാടില്ലേ? എന്റെ ഈശ്വര, ഏത് നേരത്താണോ എന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഈശ്വരനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? നിങ്ങളുടെ സമയം നല്ലതാ, കാശുമുടക്ക് ഇല്ലാതെ അച്ഛനാകാൻ പറ്റില്ലേ? ഒറ്റ അടിയാൻ ഒറ്റ പിടിക്കാൻ താഴെ വീഴും. ഞാനേ പാലെടുത്തിട്ട് വരാം. എന്തോ അതീ കാണിക്കുന്നത്? ഒറ്റ പിടിക്കാനാ പറഞ്ഞത്? മൂത്രം അടിക്കുന്നത് പിടിക്കാനാ പറഞ്ഞത്? അയ്യട അവിടെ കടാ. അതെ, നിന്നെ എടുക്കാനൊന്നും എന്റെ കോൺട്രാക്ട് പറഞ്ഞിട്ടില്ല. അവന്റെ ഒരു താവടി. കണ്ടത് അയാളെ തന്നെയാണെന്ന് ഉറപ്പാണോ? അതെ മദർ, അയാള് തന്നെയാ. എന്റെ കർത്താവേ, എന്നെയും കുഞ്ഞിനെയും കണ്ട സ്ഥിതിക്ക് അയാൾ ഇനി വെറുതെ ഇരിക്കും തോന്നില്ല. എനിക്ക് പേടിയാവുന്നു മദർ. കുട്ടി ഭയപ്പെടാതെ, കർത്താവ് എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഏതായാലും എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. ശരി മദർ. ഇന്ന് ഞാൻ രണ്ടിലൊന്ന് അറിയിച്ചു. ഞാൻ ചോദിച്ചിട്ടാണ് ഇതെവിടെ ചെന്ന് അവസാനിക്കോളിയാ? എന്തെവിടെ ചെന്ന് അവസാനിക്കുമെന്ന്? എന്തിനുള്ള പുറപ്പാട് അറിയേണ്ടത്? വാലിച്ചിട്ടാ കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞോ. ഇത്രയും നാൾ പിന്നാലി ഇത്രയും നാൾ അളിയിലെ പേടിച്ച് ഞാൻ എന്റെ വായ മൂടിക്കെട്ടിയിരിക്കായിരുന്നു. ഇനി എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയും. എവിടെ നിന്ന് വന്ന ഒരുത്തരെയും മരുമകനാണെന്ന് പറഞ്ഞ് മടിയെ കയറ്റിയിരുത്തി, പിന്നെ മോളാണെന്ന് പറഞ്ഞ് ഒരുത്തി വന്നു. ഇപ്പൊ എന്താ ഒരു കുഞ്ഞും? എന്താ ഇതിലൊക്കെ അർത്ഥം? ഏതെ ഈ മാണിക്യമംഗലം തറവാടിന്റെ അന്തസ്സുണ്ട്, അത് അളിയലായിട്ട് കളഞ്ഞു കുളിക്കരുത്. മാണിക്യമംഗലം തറവാടിന്റെ അന്തസ് കാക്കാൻ വന്നിരിക്കുന്ന ഒരു മഹാൻ. എടാ, എന്റെ കാലശേഷം നീയൊക്കെ ഈ തറവാട് കുഴിച്ച് കുളം തോണ്ടുവെന്ന് അറിയാവുന്നതുകൊണ്ടാ എനിക്ക് ഈശ്വരൻ എന്റെ മക്കളെ തന്നത്. ഇനി ഈ കാണുന്നതൊക്കെ അധികം കൊള്ളാ. എവിടെ നിന്നോ കയറി വന്ന കണ്ട അലവലാദികൾക്ക് വേണ്ടി ഞങ്ങളെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കാൻ കഴിയുമെന്ന് അളിയൻ കരുതുന്നുണ്ടോ? ഈ സ്വത്തുക്കൾ ഞാൻ കൂടി അവകാശമുണ്ട്. ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സ്വത്തിന് നിനക്കൊക്കെ അവകാശമുണ്ടെന്നോ? ഇറങ്ങണാ, ഇറങ്ങണാ പട്ടി. ഇതുവരെ ഞാൻ നിങ്ങളെ അളിയാന്നല്ലാതെ മറുത്ത് വിളിച്ചിട്ടില്ല. എങ്കിലിപ്പോ ഞാൻ പറയുന്നു, എനിക്ക് ഇവിടെ ഇറങ്ങിപ്പോകാൻ മനസ്സില്ലടോ. ധൈര്യപ്പെട്ടൊക്കെ താരൻ ഇവിടെ ഇറക്കി വിട്, ഒന്ന് കാണട്ടെ. തല്ലിയല്ലേ മേലി പടിനി ചവിട്ടിയേക്കരുത്. തന്നോട് ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് പരമേശ്വരൻ അല്ല. നിനക്ക് പിന്നെ അവനോട് പോവാം. വീടും കൂടും ഇല്ലാത്ത ഞങ്ങള് ഈ പിള്ളേരെയും കൊണ്ട് എങ്ങോട്ട് പോകാനാ? ഏ നരകത്തിൽ വേണേലും പോവാം. Thank you.
അവരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി എന്റെ മക്കൾ വിഷമിക്കണ്ട. പോവാൻ പറ. മഹാദേവൻ അല്ലേ ശോഭയുടെ ഭർത്താവ്? അതെ. നമ്മളാരാ? ഞാൻ മഹാദേവൻ, ശോഭയുടെ ഭർത്താവ്. സത്യം പറയണി, ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. മഹാദേവൻ ആരാ? നിങ്ങൾ തന്നെയല്ലേ മഹാദേവൻ? ഇനി നിന്റെ വളച്ചൊന്നും വേണ്ട. മഹാദേവനും നീയും തമ്മിലുള്ള ബന്ധമെന്താണ്? മഹാദേവനെ ഞാൻ കണ്ടിരുന്നു. ശോഭയെ കൊന്നിട്ട് നീ ആ വേഷം കെട്ടി ഇവിടെ വന്നതല്ലേ? മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. മഹാദേവനെ നേരിൽ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ ഈ സത്യം അറിയണം. ഞാൻ ശോഭയായ കഥ. ഒരനാഥയായ ശോഭയ്ക്ക് ഞാൻ എല്ലാമായിരുന്നു. പ്രീഡിഗിരി വരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത്. അന്ന് അവൾ മഹാദേവനുമായി അടുപ്പത്തിലായി. അതറിഞ്ഞ ഞാൻ ഒരു ദിവസം മഹാദേവനെ പരിചയപ്പെട്ടു. അയാളുടെ നല്ല പെരുമാറ്റം കണ്ടപ്പോ ശോഭയ്ക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന് ഞാൻ കരുതി. പിന്നെ എക്സാം കഴിഞ്ഞ് എനിക്ക് നഴ്സിംഗ് അഡ്മിഷൻ കിട്ടി. ആ വിവരം പറയാൻ ഞാൻ ശോഭയുടെ അടുത്ത് ചെന്നു. അയ്യേ, കൊച്ചുകുട്ടികളെ പോലെ നീ ഇങ്ങനെ കരയാണോ? ബാംഗ്ലൂരിലേക്കല്ലേ ഞാൻ പോണത്? നിന്നെ എനിക്ക് കാണണം തോന്നുമ്പോ ഓടിങ്ങെത്തും. നീയും കൂടെ പോയാ ഞാൻ തനിച്ചാവും. ഏ, തനിച്ചോ? അതിനല്ലേ നീ ഒരാളെ കണ്ടു വെച്ചിരിക്കുന്നേ. മഹേട്ട് നല്ലവനാ, എന്നെ കല്യാണം കഴിക്കാമെന്ന് ഉറപ്പ് തന്നിരിക്കുക. നീ മദറിനോടെല്ലാം പറഞ്ഞോ? ഇല്ല, മഹേട്ടിന് അച്ഛനോടും അമ്മയോടും എല്ലാം അനുവാദം വാങ്ങാൻ പോയിരിക്കുക. വന്നാലുടൻ പറയണം. ഓർക്കുമ്പോ പേടിയാവുന്ന രാധ, ഒരു അനാഥയായ ഞാൻ അതിര് കടന്ന് മോഹിക്കുന്നുണ്ടോ എന്ന്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആദ്യം നീ ഒരു അനാഥയാണെന്നുള്ള ചിന്ത നിർത്തണം. അപ്പോ നിനക്ക് ഞാനാരുമല്ല അല്ലേ? രാധ, നിനക്ക് നല്ലതേ വരൂ. എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഇതൊരു യാത്ര പറച്ചിലായി കരുതണ്ട. ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു. പിന്നീട് അവൾ എനിക്ക് കത്തയക്കാതായി. ഒരു ദിവസം ഞാൻ ശോഭയെ തേടി കോൺവെന്റിൽ പോയി. അപ്പോഴാണ് ശോഭ ഗർഭിണിയായിരുന്നെന്നും കോൺവെന്റിൽ നിന്നും പോയിട്ട് രണ്ടു ദിവസമായെന്നും അറിയുന്നത്. അന്വേഷിക്കേണ്ടിടത്തൊക്കെ ഞാൻ അന്വേഷിച്ചു, പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ എനിക്ക് മദ്രാസിൽ നേഴ്സായി ജോലി കിട്ടി. ഒരു ദിവസം അതേ ഹോസ്പിറ്റലിൽ ശോഭ അഡ്മിറ്റായിട്ടുണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞു. എന്തിനു കരയുന്നേ? കരയാതെ ശോഭ. മഹാദേവൻ എവിടെ? അയാൾ പറഞ്ഞതൊന്നും സത്യമായിരുന്നില്ല.
എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഇത്രയും നാളും ഞാൻ ജീവിച്ചത് തന്നെ മഹാദേവന്റെ മനസ്സ് മാറുമെന്ന് കരുതിയ അവസാന ആത്മഹത്യക്ക് വരെ ഞാൻ ഒരുങ്ങി. അതിനും വിധി എന്നെ അനുവദിച്ചില്ല. ഈശ്വരൻ എന്നെങ്ങനെ പരീക്ഷിക്കാൻ? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഓർമ്മ വെച്ച നാൾ മുതൽ അച്ഛൻ ആരാന്നറിയാതെ വളർന്നു. സ്നേഹിച്ച് കൊതി തീരും മുമ്പേ അമ്മയും പോയി. ആകെയുള്ള ആശ്രയം ഓർഫനേജും അവിടുത്തെ അന്തേവാസികളുമായിരുന്നു. ഈ കുഞ്ഞുമായി ഞാൻ ഇനി എങ്ങോട്ട് പോകും? കരയാതെ ശോഭേ, ശോഭേ. അയാളുടെ വാക്കുകേട്ട് ഇറങ്ങിപ്പോയ എനിക്ക് ദൈവം തന്ന ശിക്ഷയാണിത്. അയാൾ അങ്ങനെ വിടാൻ പാടില്ല. നീ സമാധാനപ്പെട്, ഞാൻ പോയി മഹാദേവനെ കണ്ട് സംസാരിക്കാം. വേണ്ട രാധേ, നീ ഇനി പോയിട്ട് കാര്യമില്ല. കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശിയായ രാജശേഖരൻ തമ്പിയുടെ മകളുമായി നാളെ അയാളുടെ വിവാഹമാണ്. നിന്നെ നശിപ്പിച്ചിട്ട് ഒരു പണക്കാരി പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ജീവിക്കാൻ അയാളെ ഞാൻ അനുവദിക്കില്ല. ആ വിവാഹം നടക്കില്ല. നിന്റെ രാധയാണ് നിനക്ക് വാക്ക് തരുന്നത്. അങ്ങനെ അയാളുടെ കല്യാണം ഞാൻ മുടക്കി. പിന്നീട് ശോഭയ്ക്കൊരിക്കലും അനാഥാലയത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ലായിരുന്നു. ഞാൻ ശോഭയെ എൻ്റെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മഹാദേവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് ഞാൻ കരുതി. പക്ഷേ എൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. കോടീശ്വരനായ മകന് ഇതുവരെ പറയാൻ തെറ്റുകളുടെ കണക്കേ ഉണ്ടായിരുന്നുള്ളൂ. തിരുത്താൻ ആരെ ശ്രമിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇതൊന്നുമല്ല ജീവിതമെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. സോറി, ഞാൻ രാധയാണ് എന്നെ കണ്ണു തുറപ്പിച്ചത്. ഞാൻ എന്റെ ഭാര്യയോടും കുഞ്ഞിനോടും ചെയ്ത തെറ്റുകൾ ഈശ്വരൻ പോലും പൊറുക്കില്ല. ഞാൻ ശോഭയും എന്റെ മോനെയും കൂട്ടിക്കൊണ്ടു പോവാണ്. അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. ശോഭയ്ക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജീവിതം തിരിച്ചു കിട്ടിയല്ലോ എന്നോർത്ത്. പക്ഷേ അന്ന് രാത്രി എനിക്ക് ശോഭയുടെ ഫോൺ വന്നു. ഹലോ, അയാള് എന്റെ കുഞ്ഞിനെ കൊല്ലാൻ പോണം. നീ വേഗം വാ, എന്റെ കുഞ്ഞിനെ ¡Gracias!
ദേവൻ ശോഭയെ കൊല്ലുന്നത് കണ്ട ഏക സാക്ഷി ഞാനായിരുന്നു. ഞാൻ ജീവിച്ചിരുന്നാൽ സത്യങ്ങൾ വെളിപ്പെടുമെന്ന് കരുതി അയാൾ എന്നെ പിന്തുടർന്നു. ഞാൻ ആകെ ഭയന്നു. ഒടുവിൽ ഹോസ്റ്റലിൽ നിന്ന് കൈക്കുഞ്ഞുമായി ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ ഈ കുഞ്ഞ് ഒരു ചോദ്യചിഹ്നമായി നിന്നു. അങ്ങനെ എനിക്ക് വന്ന വിവാഹാലോചനകൾ പോലും മുടങ്ങി. എന്റെ അമ്മ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞപ്പോ കുഞ്ഞിനെ ശോഭ വളർന്ന അനാഥാലയത്തിൽ ഏൽപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ മദറിനെ കണ്ടു. ശോഭയുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നും സ്വീകരിക്കാൻ തയ്യാറാണെന്നും അറിഞ്ഞപ്പോ ഈ കുഞ്ഞിനൊരു അവകാശം ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിച്ചു. അപ്പോഴാണ് മഹാദേവൻ ശോഭയുടെ അച്ഛന്റെ അടുത്തുണ്ടെന്നുള്ള വിവരം മദർ പറഞ്ഞത്. മഹാദേവനല്ല ഇവിടെ വന്നിരിക്കുന്നെന്ന് മനസ്സിലായപ്പോ ബാലുവിന് അയാൾ തന്നെയാണോ പറഞ്ഞയച്ചതെന്ന് ഞാൻ സംശയിച്ചു. നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ അച്ഛനെ കൊല്ലുമെന്ന് പറഞ്ഞത്. ബാലു, എല്ലാം തുറന്നു പറഞ്ഞ് ഈ കുഞ്ഞിനെ എനിക്കിവന്റെ മുത്തശ്ശനെ ഏൽപ്പിക്കണം. എല്ലാം അറിയുമ്പോ ആ മനസ്സ് വേദനിക്കുമെന്നറിയാം. എന്നാലും പറഞ്ഞേ പറ്റൂ. അതിന് ബാലു എന്നെ സഹായിക്കണം. അതിബുദ്ധിമാനായ അച്യുതന്മാർക്ക് പറ്റിയ അവളി ഈ നാട്ടുകാർ കൂടി ഒന്ന് അറിയട്ടെ. നിങ്ങളുടെ സിഗിരി അടിപിടി വേണമെന്നെ കൂടി വിളിക്കേ. മോളാണെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന ആ നാടകക്കാരി കള്ളിയെ ഇറക്കി വിടുക്കള്ള മേനോനെ. മോളെയും മരുവകനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ എന്നെ ഇവിടുത്തെ കഴുത്തിൽ വിളിച്ച് പുറത്തിറക്കിയില്ലേ? വിളിച്ച് ചോദിക്ക് അവരാരാണെന്ന് പറഞ്ഞുതരും. വാ കൂട്ടാ, നന്ദി കേട്ട നായേ. നന്ദി കേട്ടവൻ ഞാനല്ല, എന്റെ കൂടെ നിഴൽ പോലെ ചുറ്റിപ്പറ്റി ഒറ്റ നടക്കത്തില്ലേ ജൂദാസ്. നന്ദി കേട്ടവൻ പരമേശ്വര, മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ എന്നെ മര്യാദ പഠിപ്പിക്കട്ട, പഠിപ്പിച്ച് പഠിപ്പിച്ച് അളിയിലെ ഒരു വഴിയാക്കില്ലേ തന്നെ ഞാൻ. നിർത്ത് നിർത്ത് നിർത്ത്, ഇവിടെ ഇങ്ങനൊരു സീൻ ഉണ്ടാക്കാനല്ല ഞാൻ വന്നത്. എന്റെ ഭാര്യയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു അവളുടെ അച്ഛനെ ഒന്ന് കാണുക എന്നുള്ളത്. നിങ്ങൾ ആരാ? ഞാൻ മഹാദേവൻ. മരിച്ചുപോയ നിങ്ങളുടെ മകൾ ശോഭയുടെ ഭർത്താവ്. എന്റെ കുഞ്ഞാണ് ഇവിടെ ഉള്ളത്. കോടീശ്വരനായ അച്യുതൻ നായരുടെ സ്വത്ത് മോഹിച്ചല്ല ഞാൻ വന്നത്. എന്റെ കുഞ്ഞിനെ കാണാനും അവനെ തിരിച്ചു കൊണ്ടുപോകാനുമാ. ഒരു വർഷമായി ഞാൻ എന്റെ മോനെ പിരിഞ്ഞിട്ട്. അന്നു മുതൽ ഞാൻ അനുഭവിക്കുന്ന വേദന അതൊരച്ഛന് മാത്രമേ മനസ്സിലാകൂ. പ്ലീസ്, എനിക്കെന്റെ മോനെ തരൂ. ഇല്ല, ഞാനിത് വിശ്വസിക്കുന്നില്ല. ഇതല്ല ഇവന്റെ വേലയാ, എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി ഈ തെണ്ടി കണ്ടുപിടിച്ച വേലയാ. ഞാൻ അടിച്ചിറക്കണോ അതോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പുറത്തു പോകുന്നോ? എല്ലാരും കൂടിയാ. അല്ല, അതല്ല, നിങ്ങൾക്കിപ്പോ വേണമെങ്കിൽ എന്നെ ഇവിടെ നിന്ന് തള്ളിയിറക്കാം. പക്ഷെ ഒരു അച്ഛനിൽ നിന്ന് മകനെ അയറ്റി നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ വീണ്ടും പറയുന്നു, എന്റെ ശോഭയുടെ കുഞ്ഞാണ് ഇവിടെ ഉള്ളത്. സംശയം ഉണ്ടെങ്കിൽ അവളെ വിളിക്കേ. ആരാധെ,
ഇയാൾ നിനക്ക് അറിയാവോ? മോളേക്ക് വന്നേ. ഈ കേട്ടത് ശരിയാണ്. രാധെ, എന്നെ ഇത്രയ്ക്ക് ദ്രോഹിക്കാൻ ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ഒരു ഭാര്യയും കുഞ്ഞുമുള്ള എന്നെ നീ സ്നേഹിച്ചപ്പോ ആ നിരസിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? നീ എന്നെ ചേർത്ത് പറഞ്ഞ എല്ലാ കഥകൾ കേട്ട് എന്റെ ശോഭ ആത്മഹത്യ ചെയ്തു. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ആശ്വാസം എന്റെ മോനായിരുന്നു. അവനെയും നീ തട്ടിയെടുത്തു. ഇപ്പോഴും നിനക്ക് എന്നോടുള്ള പക തീർന്നില്ലേ? എന്റെ ശോഭയെ ഞാൻ കൊന്നോ? നിനക്ക് ഭ്രാന്താണ്. ഇയാള് പറഞ്ഞു സത്യമാണോ? നീ എന്റെ ശോഭ മോളല്ലേ? എനിക്കറിയാം. ആരെന്തും പറഞ്ഞോട്ടെ, നീ എന്റെ ശോഭ മോളാണെന്ന് ഈ കുഞ്ഞിന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. ദൈവാധീനം കൊണ്ട് എനിക്ക് കിട്ടിയ പുണ്യമാണ് നീ എന്ന് ഞാൻ കരുതി. വേണ്ടായിരുന്നു, ഇത്രയും വേണ്ടായിരുന്നു. ഒരക്ഷരം വേണ്ടരുത്. എന്റെ ശോഭ മോളെ കൊല്ലിച്ചവളാ നീ. ഇതാ നിങ്ങളെ കുഞ്ഞ്. സ്നേഹിച്ചു കൊതിത്തീരും മുമ്പേ ഞാനിവിടുന്ന് പിന്നെ ഉടനെ കൊണ്ടുപോകുന്നത് അച്ഛന് താങ്ങാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പം ഞാനിവിടുന്ന് കൊണ്ടുപോകുന്നില്ല. നാളെ ഞാൻ വരും എന്റെ മോനെ കൊണ്ടുപോകാൻ. വരട്ടെ. മിസ്റ്റർ മഹാദേവൻ, അഭിനയം വളരെ നന്നായി. പക്ഷെ വിജയിച്ചു എന്ന് കരുതണ്ട. നിന്റെ ഈ കള്ളക്കഥകളൊക്കെ ഒരാളെ മാത്രമേ നിനക്ക് വിശ്വസിപ്പിക്കാൻ കഴിയൂ. സത്യമറിയാവുന്ന വേറെയും ചിലരിവിടെ ഉണ്ട്. സത്യത്തിൽ ബാലഗോപാലിനോട് എനിക്ക് സഹതാപം തോന്നുന്നു. ഈ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ എന്റെ പേരിൽ തന്നെ വേണമായിരുന്നോ ഇയാൾ മാറാട്ടം? ഡാ, അച്യുതൻ നായരെ നീ കൊന്നാൽ പിടിക്കപ്പെടുന്ന ഡ്യൂപ്ലിക്കേറ്റ് മഹാദേവനല്ല ഈ ഞാനായിരിക്കും. ഇവൻ എന്റെ മരുമോനാ. പറഞ്ഞതൊന്നും വിശ്വസിക്കരുത്. മതി, ഒരുപാട് കഥകൾ കേട്ട് കഴിഞ്ഞു. ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിറയിക്കണം. അച്ചുവേട്ടൻ എന്തായി പറയുന്നത്? സത്യങ്ങളല്ല ഇവരെന്നോട് പറഞ്ഞിരുന്നതാണ്. അപ്പൊ നീ കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നല്ലേ? എന്തായിരുന്നടാ നിന്റെ ഉദ്ദേശം? സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ നിന്നെ ഞാൻ കരുതിയിരുന്നത്. ഇറങ്ങിപ്പോടാ എന്റെ മുമ്പിൽ. എല്ലാം മറച്ചു വെച്ചെന്നെ കബളിപ്പിക്കായിരുന്നു. അതെ, മറച്ചു വെക്കേണ്ടി വന്നു. മകള് മരിച്ചു എന്നറിഞ്ഞാൽ അച്ചുവേട്ടൻ എന്തെങ്കിലും സംഭവിക്കുന്നു കരുതി ഞാൻ അങ്ങനെ ചെയ്തു. പക്ഷേ എന്നെ വിശ്വസിക്കണം, ഇവർ നിരപരാധികളാണ്. നിരപരാധികളാണ് പോലും ഈ പറയുന്നത് വിശ്വസിക്കാനേ ഞങ്ങളത്ര മണ്ടം മരുന്നല്ലോ. മര്യാദക്ക് ഇവിടുന്ന് പോകുന്നു അതോ ഞങ്ങൾ അടിച്ചിറക്കണോ? അത് പറയാൻ താനാരാ? നീ കൂടുതൽ സംസാരിക്കണ്ട, ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. ശരി, ഞാൻ പോവാം. എനിക്ക് വിഷമമൊന്നുമില്ല. ഇത്രയും വലുതല്ലെങ്കിലും എനിക്ക് കൊണ്ടൊരു വീട്. ഇവരവിടെ ഉണ്ടാവും. ഇവരുടെ സത്യം എന്തെങ്കിലും മനസ്സിലാക്കുമ്പോ അച്ചുവേട്ടൻ അങ്ങോട്ട് വരാം. വാ. ഇപ്പോഴും നീ ഇരിപ്പിരിക്കുക. സരസ്വതി, നീ ചെന്ന് രാധയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്ക. എനിക്കൊന്നും വേണ്ട. രാധ ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒന്ന് നേരം വെളുത്തോട്ടെ, നമുക്കിതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. ബാലു, മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ശോഭയെ കൊന്ന പോലെ അയാൾ അവനെയും കൊല്ലും.
അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവൻ പറഞ്ഞ കള്ളക്കഥകളൊക്കെ അച്ഛൻ വിശ്വസിച്ചിരിക്കുക. അപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അച്ചുവേട്ടന്റെ മനസ്സ് എനിക്കറിയാം. നിങ്ങൾ നോക്കിക്കോ, അച്ചുവേട്ടൻ ഇവിടെ വരും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാൻ. പല്ലേട്ട, കുട്ടി എങ്ങി തരൂ, ഞാൻ കൊണ്ടേ കിടത്താം. എന്റെ മോളെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം, അതിനാരുടെ സഹായം വേണ്ട. ഞാനിവിടെ കിടന്ന് ചത്താ പോലും നിന്റെ ഒന്നും ഒരു സഹായവും ആവശ്യമില്ല. ഈ കുഞ്ഞിനെയും കൂടെ നീ കൊല്ലില്ലെന്ന് ആര് കണ്ടു? ചങ്കെ കൊള്ളുന്ന വർത്താനം പറയരുത് വല്യേട്ട. ഞാനും മൂന്ന് കുഞ്ഞുങ്ങളെ പറ്റവള. മിണ്ടരുത് നീ. ഞാൻ ചാകണമെന്ന് ആഗ്രഹിച്ചവരല്ലേ നിങ്ങൾ? പരമേശ്വരനോ മാധവനോ ആഗ്രഹിച്ചോട്ടെ, നിങ്ങൾ എന്റെ കൂടപ്പിറപ്പുകളല്ലേ. നിങ്ങൾ അത് ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു. ഓർമ്മയില്ലേ ഒന്നും? നമ്മുടെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടപ്പോ നിങ്ങളെയൊക്കെ വളർത്താൻ ഞാൻ വിട്ട പാട്. സ്വത്തുക്കൾ അനാഥാലയത്തിന് പോകുന്നറിഞ്ഞപ്പോ മോഹിച്ചത് നേരെ. പക്ഷെ വല്യേട്ടനാപത്ത് വരുന്ന ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. വിശദീകരണമൊന്നും ആവശ്യമില്ല. നാളെ നേരം വിളിക്കുമ്പോ ആരും കണ്ടുപോരും. എവിടെയെങ്കിലും പോ. അച്ഛനും അമ്മയായി പോയില്ലേ, വെറുക്കാൻ കഴിയുന്നില്ല. വല്യമ്മ ഞങ്ങളോട് പൊറുക്കണം, ഞങ്ങളെ ഇറക്കി വിടരുത്. സ്വന്തം മരുമകൻ വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാം പുറത്താകും. അവനെ കണ്ടപ്പോഴേ എനിക്ക് പേടിയായി തുടങ്ങി. ഇനി നമുക്ക് അവനെ കൂടെ ഓടിക്കാനൊന്ന് കളിച്ചാലോ? മതി കളിച്ചതൊക്കെ, കുറെ കളിച്ചില്ലേ? എന്നിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റിനെങ്കിലും ഇവിടെ ഓടിക്കാൻ പറ്റിയോ? ശരിയാ, നമുക്ക് ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് അടിച്ചു മാറ്റി ആ കുറ്റം അവന്റെ തലയിൽ ചാരിയാലോ. കുട്ടിക്കാലത്ത് എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തൊടുന്നതൊക്കെ പൊന്നാകുമെന്ന്. അതിന്റെ തെളിവല്ലേ ഇതെല്ലാം? അവരുടെ മുന്നിൽ ശോഭയുടെ മരണത്തിന് ഉത്തരവാദി രാധയായി. മാത്രമല്ല, പ്രതീക്ഷിക്കാതെ ഞാൻ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ അവകാശിയുമായി. അതെങ്ങനെ? എന്റെ മകന്റെ സ്വത്തുക്കളുടെ അവകാശി ഞാനല്ലേ? ഏതായാലും കുട്ടി അവിടെ ഏൽപ്പിച്ചിട്ട് വന്നത് ഒട്ടും ശരിയായില്ല. ഇത്രയും കാലമായിട്ടും നിനക്കൊന്നും മഹാദേവനെ മനസ്സിലായിട്ടില്ല. എടാ രാധയല്ലേ, അവൾ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളെ പൂർണ്ണമായി അച്യുതൻ നായരെന്ന് അകറ്റാൻ ഞാനൊരു കളി കളിച്ചതല്ലേ? ഇന്ന് രാത്രി നമ്മൾ കുഞ്ഞിനെ അവിടുന്ന് കടത്തുന്നു. എന്നിട്ട് ആ കുറ്റം ഞാൻ രാധയുടെ മേൽ അടിച്ചേൽപ്പിക്കും. നമ്മുടെ ഓപ്പറേഷൻ തുടങ്ങാം. താങ്ക് യു. നോ മെൻഷൻ പ്ലീസ്. നമ്മൾ രണ്ടുപേരും കൂടി പോയാൽ ശരിയാവില്ല. മാത്രമല്ല, നിന്റെ ശരീരഘടന വെച്ച് നോക്കിയാൽ ഏത് ചെറിയ ദൂരത്തിൽ കൂടി വേണമെങ്കിലും നിനക്കകത്ത് കയറാം. ഞാൻ മുൻവശത്ത് കാത്തു നിൽക്കും, നീ പോയി കുഞ്ഞിനടിച്ചോണ്ട് വാ. വല്യമ്മാവൻ ഉണർന്നാൽ ഞാൻ ഓടാം. നീ വിളിച്ച് കൂവണ്ട, സിഗ്നൽ ഞാൻ തരും, പോയി അടിച്ചോണ്ട് വാ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഒരു കട്ടുടും പോലും അറിഞ്ഞിട്ടില്ല. ഇവിടെ കൊണ്ടുപോയി കാറിലിരുത്ത്. ഞാൻ ചേട്ടായി കൂടെ നിന്നിട്ട് കാല് വാരരുത്. ഞാനടാ ആരാടാ കാല് വാരിയത്? കുഞ്ഞിവിടെ ചേട്ടായി വേറൊരു മോ മൂടി ഇവരെ മുഖം മൂടി മാറിപ്പോയി. എന്റെ കുഞ്ഞെവിടെ? പറയാൻ ദൈവം കണ്ണീരും കാണിച്ചെന്റെ കുഞ്ഞിനെ
നിന്നെ വിശ്വസിച്ച ഞാനത് ഏൽപ്പിച്ചത്. പറയടി, എന്റെ കുഞ്ഞിനെ എന്ത് ചെയ്തു? അച്ഛനെപ്പ് വരും? എന്ത് സമാധാനം പറയും? പറയാൻ ഇതെല്ലാം എന്റെ മോന് വേണ്ടി ഞാൻ വാങ്ങിയതാ. അവൻ ഇതുവരെ ഒന്നും വാങ്ങിക്കൊടുക്കാൻ ഒരച്ഛൻ എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞവിടെ ഉറങ്ങായിരിക്കുമല്ലേ? മഹാദേവ, കുഞ്ഞ് ഇന്നലെ മുതൽ അവനെ കാണാനില്ല. ഞാൻ വിശ്വസിക്കില്ല. എന്റെ കുഞ്ഞിനെ ഞാനിവിടെ ഏൽപ്പിച്ചിട്ട് പോയത് ഒരച്ഛനോടുള്ള സഹതാപവും സ്നേഹവും എനിക്ക് നിങ്ങളോട് തോന്നിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒരച്ഛന്റെ വേദനയും സ്നേഹവും. കാരണം നിങ്ങൾ മക്കളെ വളർത്തിയിട്ടില്ല. ദുരഭിമാനം ഓർത്ത് 20 വർഷം സ്വന്തം മകൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അന്വേഷിക്കാത്ത ദുഷ്ടനാണ് നിങ്ങൾ. ദുഷ്ടൻ എന്റെ കുഞ്ഞ് എവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അവളായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പൊ പോകുന്നു, പക്ഷെ തിരിച്ചു വരുമ്പോ എന്റെ കുഞ്ഞിവിടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നീ എന്നെ വെല്ലുവിളിച്ചിട്ട് പോയത് ഇതിനാണെന്ന് ഞാൻ കരുതിയില്ല. എന്റെ കുഞ്ഞിന് വേണ്ടി ആരുടെ കാലു വേണമെങ്കിലും ഞാൻ പിടിക്കാം. എന്റെ കുഞ്ഞിനെത്താ. കുഞ്ഞോ, അറിയില്ലേ നിനക്ക്? എന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് വന്നിട്ട് വേണോ എന്നോട് പ്രതികാരം തീർക്കാൻ? അച്ഛൻ എന്താ ഈ പറയുന്നേ? കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോന്നതാ? എനക്കും അറിയില്ലല്ലേ, എല്ലാവരുടെ കൂടി ഞാൻ അപേക്ഷിക്കാണ്. എന്റെ കുഞ്ഞിനെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അവന്റെ അച്ഛനെ ഏൽപ്പിക്കേണ്ടതാ. ഞങ്ങളെ സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവൻ വന്ന് പറഞ്ഞ എല്ലാ കഥകൾ കേട്ട് വിശ്വസിക്കരുത്. കുഞ്ഞ് മഹാദേവന്റെ അടുത്തുണ്ടാവും. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കുട്ടിയെ കാണാതായെന്ന് പറഞ്ഞപ്പോ അവന്റെ വേദന ഞാൻ കണ്ടതാ. അളിയാ, എന്നോട് പൊറുക്കൾ, എനിക്ക് തെറ്റുപറ്റി. കുഞ്ഞ മഹാദേവന്റെ അടുത്തുണ്ട്. സരസരി വിക്രമിനെ അവന്റെ ആളിൽ പിടിച്ചു വെച്ചിരിക്കുക. മോൻ സമാധാനപ്പെടാൻ. ബാലു, ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അവന്റെ കയ്യിൽ രക്ഷിക്കണം. കൊലകളിൽ നടക്കും. കൊലകൾ കെട്ട തൂക്കി പോലെ നമ്മളെ തൂക്കിയിരിക്കുന്നത്. ഭൂമി മുഴുവൻ കറങ്ങുന്നത്. വല്യച്ഛൻ അല്ലട നമ്മളാ തലകുത്തി നിൽക്കുന്നത്. വായും മനസ്സിലാക്കിട്ട് അവനെ അടിച്ചു. വേഗം ആവട്ടെ അച്ഛാ. കിടക്കുമ്പോഴെങ്കിലും മനസ്സമാനം താണോട്ട് കെട്ടി തൂക്കിയത്. Yeah.
ഇത് ഒരു പാവം പെൺകുട്ടിയുടെ പേര് നീ ആരോപിച്ച കുറ്റത്തിന് ഓർമ്മയിരിക്കട്ടെ. പാടാ എല്ലാരും മാ പോവാ. അച്ഛനായരെ, കണക്ക് തീർന്നിട്ടില്ല, ഇനിയും ബാക്കിയുണ്ട്. എന്റെ കുഞ്ഞ് ആ ഒറ്റ കാരണം കൊണ്ടാണ് നിന്നെ ഞാൻ ജീവനോടെ വിടുന്നത്. ഇനി ഈ കുഞ്ഞിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് നീ എന്റെ അടുത്ത് വന്നാ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരും. ഇവനെ പിടിച്ച് പോലീസിലേൽപ്പിക്കണ. പോലീസിലേൽപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. സാഹചര്യങ്ങൾ മൂലം മരിക്കാനിറങ്ങി തിരിച്ച് എനിക്ക് നിലനിൽപ്പിനായി കെട്ടേണ്ടി വന്നൊരു വേഷമായിരുന്നു ഇത്. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഈ വലിയ മനസ്സിന്റെ മുന്നിൽ മരിച്ച് ജീവിക്കുകയായിരുന്നു ഞാനിവിടെ. ഇപ്പൊ എനിക്ക് സമാധാനമായി. അച്ഛാ, ഈ കുഞ്ഞു ഒരിക്കലും ഒരു അനാഥനായി വളരരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തൃപ്തിയായി. ഇവിടുന്ന് പോകുമ്പോ ഈ ജീവിതകാലം മുഴുവനും മനസ്സിൽ സൂക്ഷിക്കാൻ ഒരു വിഷയമുണ്ട്. അച്ഛൻ നഷ്ടപ്പെട്ട എനിക്ക് കിട്ടിയ ഒരച്ഛന്റെ സ്നേഹം എല്ലാവരും എന്നോട് പൊറുക്കണം. ഞാൻ പോട്ടെ. അച്ഛാ, ഇത്രയും ആത്മാർത്ഥതയും സ്നേഹമുള്ള ഒരു ചങ്ങാതിയെ ഈ ഭൂമിയിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. എന്താ മോളെ? അച്ഛന്റെ മോളായി അഭിനയിക്കാൻ ഈ താലി എന്നെ ഒരുപാട് സഹായിച്ചു. ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. മോള് പറഞ്ഞില്ലേ ഈ കുഞ്ഞനാഥനാകരുതെന്ന്. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോകരുത്.
നീ എന്റെ ശോകമോടാണ്, ഇവൻ എന്റെ മരുമോനും. പരമേശ്വര, ഓ, ഒരു നല്ല മുഹൂർത്തം നോക്കാൻ ഏർപ്പാട് ചെയ്യേ. ഉടനെ തന്നെ ഏർപ്പാട് ചെയ്യാളിയാ. വെള്ളിച്ച വെടി പൊട്ടിക്കട്ടെ. പൊട്ടിക്കടാ മക്കളെ, പടപടാ പൊട്ടിക്കേ.